അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും എവിടെയും എപ്പോഴും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ ഒരു മൈതാനത്തിങ്ങനെ കൂടിയിരിക്കുവാനും അവനേറെയേറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും എല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകി. ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, അവിടുത്തെ പൂന്തോട്ടങ്ങളിലും താഴ്വരകളിലുമെല്ലാം അതിസന്തോഷത്തോടെ കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ വിഷയങ്ങൾ മടിയില്ലാതെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് ഏറ്റുമുട്ടലുകളും കലാപങ്ങളും കുഴപ്പങ്ങളും പോരാട്ടങ്ങളും സംഘട്ടനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി കുറച്ചാളുകൾ ലോകത്ത് നടന്ന സകല നരഹത്യകളുടെയും കൂട്ടക്കൊലകളുടെയും എല്ലാം അടിസ്ഥാന കാരണം മതമാണ് എന്ന്
നാടുനീളെ പറഞ്ഞു നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രാചീനതയുടെയും പ്രാകൃതമായ എല്ലാ കാര്യങ്ങളുടെയും പുരോഗമനത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതെല്ലാം മതവിശ്വാസത്തിൽ നിന്നും ആചാരത്തിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും നിർഗളിക്കുന്നതാണ് എന്ന് കാതറപ്പിച്ചുകൊണ്ട് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൻ്റെ മനസ്സാക്ഷി ആവശ്യപ്പെടുന്ന കാലോചിതവും സമയോചിതവുമായ പ്രമേയങ്ങളാണ് എന്നും കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ സമ്മേളനങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അബ്ദുൽ ബാരി ബുസ്താൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ, രാജമൊട്ടുക്കും കലുഷിതമായ അന്തരീക്ഷം നിറഞ്ഞു നിന്നപ്പോൾ, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന അനിശ്ചിതത്വത്തിലേക്ക് രാജ്യം വലിച്ചെറിയപ്പെട്ടപ്പോൾ, കേരളക്കരയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി സമാധാനത്തിൻ്റെ വെൺകൊടി പറത്തിയ വിവേകികളിൽ ഒന്നാം സ്ഥാനത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും കാലം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന എന്താണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്ന ചർച്ചയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമാണ് മതം എന്നത്. നിങ്ങൾ ലോക ചരിത്രം ഒന്ന് എടുത്തു നോക്കുക. ലോകചരിത്രത്തിൽ ഭയപ്പാടുകളുടെയും കൂട്ടക്കൊലകളുടെയും മനസ്സിനെ മരവിപ്പിക്കുന്ന നരഹത്യകളുടെയും എല്ലാം ഏറ്റവും വലിയ അവകാശം അർഹിക്കുന്നത് മതമില്ല, ദൈവമില്ല, പരലോകമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പട്ടികയിൽ ചരിത്രത്തിൽ നാം ഒന്നാം സ്ഥാനത്ത് കാണുക മാവോ സേതുങ് എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് ശക്തമായി വാദിച്ച ഒരാളാണ്. ഇന്നും ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗങ്ങളിൽ ആ ഐഡിയോളജി തലവേദനയായിക്കൊണ്ടിരിക്കുന്നു. ആ വിഭാഗം ആളുകൾ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മാവോ സേതുങ്ങിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 6.5 കോടി മനുഷ്യരെയാണ് ചില കണക്കുകൾ പ്രകാരം 5 കോടി മനുഷ്യരെയാണ് കശാപ്പ് ചെയ്ത് കൊന്നതും പട്ടിണി കിട്ടുകൊന്നതും. ആലോചിച്ച് നോക്കണം നിങ്ങൾ, 6.5 കോടി മനുഷ്യരെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ മനുഷ്യ മഹാസഞ്ചയം തന്നെയാണ്. 46,000 പണ്ഡിതന്മാരെയാണ്, എഴുത്തുകാരെയാണ്, സാഹിത്യകാരന്മാരെയാണ് ജീവനോടെ കുഴിച്ചിട്ടത്. മാവോയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇന്റലക്ച്വൽസ്, അതായത് എഴുത്തുകാര്, സാഹിത്യക്കാര്, സാഹിത്യകാരന്മാർ, മാധ്യമപ്രവർത്തകരൊക്കെ മാവോയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു. അങ്ങനെയുള്ള 46,000 ആളുകളെയാണ് അദ്ദേഹം കൊന്നു കളഞ്ഞിട്ടുള്ളത്. തൻ്റെ ഈ കിരാതമായ നടപടികൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് വാദിക്കുകയും അതെടുത്തു പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയുകയും ചെയ്ത ആളായിരുന്നു മാവോ സേതുങ്. അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയായിരുന്നു, മതമില്ല എന്ന് വാദിച്ച ആളായിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് ശക്തമായി വിശ്വസിച്ച ആളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രം പിന്നെയും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോസഫ് സ്റ്റാലിൻ എന്ന USSR ഭരണാധികാരിയാണ്. കണക്കുകൾ പ്രകാരം 2 കോടിയിലധികം മനുഷ്യരെയാണ് അദ്ദേഹം പട്ടിണി കിട്ടുകൊന്നത്. തൻ്റെ ഒരു ആശയം നിലവിൽ വരുത്തുന്നതിന് വേണ്ടി, സോഷ്യലിസം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കർഷകരുടെ വിളകളെല്ലാം ഗവൺമെൻറ്റിന് നൽകണമെന്ന് വാദിക്കുകയും അതിന് വഴങ്ങാതിരുന്നവരെ പട്ടിണിക്കിടുകയും പട്ടിണി കിടന്ന് പാവപ്പെട്ട മനുഷ്യർ പല്ലിയെയും എലിയെയും സകലതിനെയും ഭക്ഷിക്കാൻ തുടങ്ങുകയും സ്വന്തം മക്കളെ അയൽ വീടുകളിലേക്ക് അറുത്ത് ഭക്ഷിക്കാൻ കൊടുക്കുന്ന മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ദയനീയവും ഭീവത്സവുമായ രംഗങ്ങൾ പോലും ആ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കടന്നിട്ടാണ് കോടിക്കണക്കിന് മനുഷ്യർ മരിച്ചു പോകുന്നത്. വീണ്ടും ചരിത്രം നാം വായിക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു മനുഷ്യനെയാണ് നമ്മൾ, ജോസഫ് സ്റ്റാലിൻ സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദിയാണ്, പടച്ചോനില്ല എന്ന് വാദിച്ച ആളാണ്. വീണ്ടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അഡോൾഫ് ഹിറ്റ്ലർ അയാളുടെ മന്ത്രിസഭയിലെ പ്രചാരക മന്ത്രിയായ പോൾ ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ആ മന്ത്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ മുടന്തനായിരുന്നു.
അയാൾക്ക് ശ്വാസകോശ സംബന്ധമായ ഒട്ടനവധി രോഗങ്ങളുമുണ്ടായിരുന്നു. എന്നാലും ഹിറ്റ്ലറുടെ മന്ത്രിപദങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന പോൾ ജോസഫ് ഗീബൽസിനുണ്ടായിരുന്ന ഒരേ ഒരു കഴിവെന്ന് പറയുന്നത് നട്ടാൽ മുളക്കാത്ത കളവുകൾ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവായിരുന്നു. അത് സുന്ദരമായ രീതിയിൽ അയാൾ ചെയ്തു. ജർമ്മനിയിലെ നിരപരാധികളായ നിഷ്കളങ്കരായ ആരെയും കൊല്ലണമെന്ന് ആഗ്രഹമില്ലാത്ത ജനസാമാന്യത്തിൻ്റെ ഹൃദയങ്ങൾക്കകത്തേക്ക് വിഷലിപ്തമായ ചിന്താഗതികൾ ഇട്ടു കൊടുക്കുകയും ആ നാട്ടിലും മറുനാടുകളിലുമായി ജീവിക്കുന്ന ജൂതന്മാർ ഈ നാടിനും ലോകത്തിനും ആപത്താണ്, പ്രശ്നമാണ്, കുഴപ്പമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഫലിപ്പിക്കുകയും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയും ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തുകയും നാട് നീള കൂണു പോലെ മുളച്ചു പൊങ്ങിയ ഗ്യാസ് ചാമ്പറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും വെടിയുണ്ട കൊണ്ടും കത്തിച്ചു കളഞ്ഞും കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് ജൂതന്മാരുടെ, ലക്ഷക്കണക്കിന് വികലാംഗരുടെ, ലക്ഷക്കണക്കിന് ഹോമോസെക്ഷൽസിൻ്റെ മരണത്തിന് കാരണക്കാരനായ അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വളരെ വ്യക്തമായി മെയിൻ ക്യാമ്പിൽ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാനൊരു നാസ്തികനാണ്. പ്രിയപ്പെട്ടവരും, മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്ത് വളരെ വൃത്തിഹീനവും ഭയാനകവുമായ നരനായാട്ടുകൾ നടത്തിയവരുടെ പട്ടികകളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുക നാസ്തികരുടെയും നിരീശ്വരവാദികളുടെയും പേരുകളായിരിക്കും. ഈ പറയുന്ന നാസ്തികർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ രണ്ട് രീതിയിലാണ് ലോകത്തെന്നും നിലനിന്നിട്ടുള്ളത്. ഒന്ന്, ഹിറ്റ്ലറെ പോലെ, ജോസഫ് സ്റ്റാലിനെ പോലെ, മാവോ സേതുങ്ങിനെ പോലെ സ്വയം പ്രഖ്യാപിത നിരീശ്വര മതനിരാസവാദികളായിരിക്കും. മറ്റേത്, സ്വയം പ്രഖ്യാപിത മതവാദികളായിരിക്കും. ഉള്ളിൽ നിരീശ്വരവാദം ഉണ്ടാവും, പടച്ചോന വിശ്വാസം ഉണ്ടാവില്ല, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിൽ ആ മതവിശ്വാസിയായി പ്രച്ഛന്ന വേഷനായിരിക്കും അവർ. പേരിന് മുസ്ലിം ആയിരിക്കും, പക്ഷെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല, കപടവിശ്വാസിയായിരിക്കും. പേരിന് ഹിന്ദു ആയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ഹിന്ദു ആയിരിക്കില്ല. പേരിന് ക്രിസ്ത്യാനി ആയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, മതത്തിൻ്റെ അധ്യാപനങ്ങൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വിട്ടുവീഴ്ചയുടെയും പരാനുകമ്പയുടെയും ദീനാനുകമ്പയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അധ്യാപനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ഹിന്ദുമതം എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക പൂജാകർമ്മങ്ങളും കഴിഞ്ഞാൽ ആ പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പൂജാരിമാരും തന്ത്രിമാരൊക്കെ പറയുന്നൊരു വസ്തു ഒരു ഒരു ശ്ലോകമുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹിന്ദുക്കൾ നന്നാവട്ടെ എന്നല്ല, എൻ്റെ മുന്നിൽ ഈ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ ഈ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന ആവശ്യക്കാർ നന്നാവട്ടെ എന്നല്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവനുമുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും ജൂതനും നാസ്തികനും ആസ്തികനും കറുത്തവനും വെളുത്തവനും നീണ്ടവനും കുറിയവനും പാശ്ചാത്യനും ഏഷ്യക്കാരനും അടങ്ങുന്ന ലോകത്തെ മുഴുവൻ മനുഷ്യരിലും സമാധാനം ഭവിക്കട്ടെ, ശാന്തി ഭവിക്കട്ടെ, നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒട്ടുമിക്ക പൂജാകർമ്മങ്ങളും അവസാനിക്കുക. ആ ഹിന്ദുമതത്തിന് മനുഷ്യനെ കൊല്ലണമെന്ന് പ്രഖ്യാപിക്കാനാവില്ല, മനുഷ്യനെ കശാപ്പ് ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തന്നെ പോലെ തന്നെ അയൽപക്കക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മദർ തെരേസയെ പോലെയുള്ള ഫിലാൻഡ്രോഫിസ്റ്റുകളെ ലോകത്തിന് സമ്മാനിച്ച ക്രിസ്തു മതത്തിനും ഒരിക്കലും, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ കശാപ്പ് ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, നിങ്ങൾ മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നാണ് പ്രവാചകം പഠിപ്പിച്ചത്. അയൽപക്കക്കാരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ, വിശക്കുന്നവൻ്റെ വിശപ്പ് തിരിച്ചറിയുന്ന വിഷയത്തിലൊന്നും മതം നോക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെയെല്ലാം സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, തായിഫിലെ പ്രവാചകന്റെ അഭയം തേടിയുള്ള യാത്ര കഴിഞ്ഞ് അഭയത്തിന് പകരം എന്തെന്നില്ലാത്ത ഉപദ്രവവും കൊടുത്ത് അവിടുത്തെ ആളുകൾ പ്രവാചകനെ ആട്ടിയോടിച്ചപ്പോ കാലിൽ നിന്ന് രക്തം പൊടിഞ്ഞ് ആ രക്തത്തിന്റെ പശിമയാൽ പാദവും പാദരക്ഷയും തമ്മിൽ ഒട്ടിപ്പിടിച്ച് ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റക്കിരുന്ന് കരഞ്ഞ്
ശരീരവും മനസ്സും തളർന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ ആ പ്രവാചകന് കുറേശികൾ മക്കയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല, മക്കയിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അവിടെ പ്രവാചകന്റെ മുന്നിൽ സംരക്ഷണത്തിന്റെ പര്യായമായി പ്രത്യക്ഷപ്പെടുന്നത് മുത്തഅിം ഇബ്നു ആസിം എന്ന് പറയുന്ന ഒരു ബഹുദൈവാരാധകനായ അവിശ്വാസിയായ മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ്, അങ്ങയെ ഞാൻ സംരക്ഷിക്കാം. അദ്ദേഹം പ്രവാചകനെ കൈപിടിച്ച് മക്കയുടെ അതിർത്തി കടന്നകത്തേക്ക് കടക്കുകയാണ്. എന്നിട്ട് തൻ്റെ നാല് മക്കളെയും ആയുധധാരികളായി കാബയുടെ ചുറ്റിലും നാല് മൂലകളിൽ നിർത്തുകയാണ്. കാബം തവാഫ് ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചും ആ പ്രവാചകനെ സംരക്ഷിക്കണമെന്ന് ശക്തമായ കർശനമായ നിർദ്ദേശം കൊടുത്ത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാല് മക്കളെയും ആയുധധാരികളാക്കി രംഗത്തിറക്കിയ മുത്തഅിം ഇബ്നു ആസിം എന്ന് പറയുന്ന അവിശ്വാസിയെ സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ആ സംരക്ഷണം ഏറ്റെടുത്ത് പഠിപ്പിച്ചു തന്നയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നിർണായകമായ ഹിജ്റയാത്രയിൽ മക്കയിൽ നിന്ന് പ്രവാചകൻ തൻ്റെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായ ആ നിമിഷം നൂറൊട്ടകം മിനാം പ്രവാചകന്റെ ജീവന് സമ്മാനം കൽപ്പിക്കുകയാണ്, പറയുകയാണ് ഖുറൈശി കൂട്ടങ്ങൾ. മുഹമ്മദിനെയോ അബൂബക്കറിനെയോ ജീവനോടെയോ അല്ലാതെയോ ആരെങ്കിലും പിടിച്ചുകൊണ്ടുവന്നാൽ നൂറൊട്ടകം അവർക്ക് ഇനാം നൽകും, സമ്മാനം നൽകുമെന്ന ആ സമ്മാന പ്രഖ്യാപനത്തിന് വേണ്ടി, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നാടിൻ്റെ നാല് ഭാഗങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് വേണ്ടി ആർത്തി പൂണ്ട ചെന്തായിക്കളെ പോലെ ഇറങ്ങിത്തിരിച്ച ആ ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവരെയും സുരക്ഷിതരായി മദീനയുടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മണ്ണിലേക്ക് എത്തിക്കാൻ, അവർക്ക് വഴികാട്ടിക്കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അവിശ്വാസിയായ ഒരു മനുഷ്യനെയാണ്, ബഹുദൈവാരാധകനായ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ, അദ്ദേഹം വെട്ടിത്തെളിച്ച പാതയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. ഇവിടെയാണ് എത്രത്തോളം നിർഭയത്വമാണ് മതം നൽകുന്നത് എന്ന വിഷയം നാം മനസ്സിലാക്കേണ്ടത് പറയപ്പെട്ടത്. മറ്റു മതസ്ഥരെ അന്യരായോ ശത്രുക്കളായോ കാണാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം അത്തരത്തിൽ ആശയം മുന്നോട്ട് വെക്കുന്നില്ല. പ്രവാചകൻ എത്രയോ ഉപദ്രവിച്ച ആളുകളാണ് ജൂതന്മാർ. ആ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഖൈബറിൽ നിന്ന് പ്രവാചകൻ മടങ്ങുമ്പോൾ സൽക്കാരത്തിന് വിളിച്ചു. പ്രവാചകനൊരു മടിയും കാണിച്ചില്ല, കയറി ചെന്നു. പക്ഷേ അവർ ചതിച്ചു, ഇറച്ചിയിൽ മാംസം പുരട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നോക്കി, അപായപ്പെടുത്താൻ നോക്കി. ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ അനുസരിക്കുന്ന അതിൻ്റെ അനുയായികളായ ആളുകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് രക്ഷയും സമാധാനവും നിർഭയത്വവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് മുസ്ലിം? സിൽമ് എന്ന പദധാതുവിൽ നിന്ന് ഉദ്ധരിച്ചു വരുന്ന പദമാണ് മുസ്ലിം. എന്താണ് സിൽമ്? അതിൻ്റെ അർത്ഥം സമാധാനമെന്നാണ്. എന്താണ് മുഅ്മിൻ? അംന് എന്ന പദധാതുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പദമാണ് മുഅ്മിൻ. എന്താണ് അംന്? അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വമാണ്, സമാധാനവും നിർഭയത്വവും ശാന്തിയുമാണ് ഇസ്ലാമിക ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് നിർഭയത്വം ലഭിക്കുന്നത്, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ശല്യമില്ലാതെയായിത്തീരുന്നത്, മുസ്ലിം ഉമ്മത്ത് മറ്റുള്ളവർക്കൊരു തലവേദനയോ ബാധ്യതയോ ആകാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ആമുഖ ഭാഷകൻ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ, പോകരുത് നിങ്ങൾ, ഈ മണ്ണ് ആവശ്യപ്പെടുന്നത് നിങ്ങളെപ്പോലെയുള്ള ജന്മങ്ങളെയാണ് എന്ന് മതവുമായി, അദ്ദേഹത്തിൻ്റെ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നിർഭയത്വം ഉണ്ടാകണം, അതോടൊപ്പം നമുക്കും നിർഭയത്വം ഉണ്ടാകേണ്ടതുണ്ട്. നാം നിർഭയത്വം അനുഭവിക്കുന്നവരാകണം. എന്താണ് നിർഭയത്വം? മതം നൽകുന്ന അടിസ്ഥാനപരമായ നിർഭയത്വം എന്താണ് പ്രിയപ്പെട്ടവരെ? അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, ദുരാചാരങ്ങളിൽ നിന്ന്, അനാവശ്യമായ ഭയപ്പാടുകളിൽ നിന്ന്, ഒരർത്ഥവുമില്ലാത്ത ഭയവിഹ്വലതകളിൽ നിന്നുമെല്ലാമുള്ള മോചനം, അതിൽ നിന്ന് എല്ലാമുള്ള നിർഭയത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർഭയത്വം. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കാൻ,
തങ്ങന്മാരിൽ നിന്ന് തങ്ങന്മാരിലേക്കും ഭാവമാരിൽ നിന്ന് ബീവിമാരിലേക്കും ജിന്നുപ്പമാരിൽ നിന്ന് ജിന്നുപ്പമാരിലേക്കും ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കും മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്കും സമാധാനവും ശാന്തിയും തേടിക്കൊണ്ട് അലയുകയാണ് മുസ്ലിം ഉമ്മത്ത്. എവിടെയാണ് ശാന്തി, എവിടെയാണ് സമാധാനം എന്ന് ഒരു പിടുത്തം അവർക്ക് കിട്ടുന്നില്ല. അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സമാധാനമടയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ മാത്രമാണെന്ന ഖുർആനിക വചനം അവരെപ്പോഴോ വിസ്മൃതി പദത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്തിലൊക്കെയോ അഭയം പ്രാപിക്കുകയാണ്, എന്തൊക്കെയോ ഭയപ്പാടുകളാണ്, അത്തരത്തിലുള്ള ഭയപ്പാടുകളുടെയും നിരർത്ഥകമായ പ്രതീക്ഷകളുടെയും അനുരണനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. കേരളക്കരയിൽ ഇടയ്ക്കിടെ ഈ രണ്ടു വർഷവും മൂന്ന് വർഷവും ഇടവിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരബലി പോലെയുള്ള കാര്യങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ ഇലന്തൂര് ഗ്രാമത്തിൽ വെച്ച് നടന്ന നരബലി കേരളക്കര കണ്ട ഒന്നാമത്തെ നരബലിയൊന്നുമല്ല. ഇന്ത്യയും കേരളവും ഒട്ടനവധി നരബലികൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഒട്ടനവധി മനുഷ്യഹത്യകൾക്ക് അന്ധവിശ്വാസ കൊലകൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ സ്വന്തം ഉമ്മ മകനെ ബലി കൊടുത്തിട്ടുണ്ട് അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഒരു പിതാവ് തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം രണ്ടു വയസ്സുള്ള തൻ്റെ മകനാണെന്ന് വിശ്വസിച്ച് കാലുവാരി തല മതിലിനടിച്ചു കൊന്നിട്ടുണ്ട് ഈ കേരളക്കരയിൽ. ഏതോ ഒരു തങ്ങള് പറഞ്ഞത് കാരണം ജനിച്ചു വീണ കുട്ടിക്ക് അഞ്ചു വക്കത്ത് ബാങ്ക് കൊടുക്കുന്നത് വരെ പാല് കൊടുക്കാതെ ആ കുട്ടിയുടെ ജീവൻ അപഹരിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ. ഏതോ ഒരു മണ്ടനായ സിദ്ധൻ പറഞ്ഞുകൊടുത്തത് കാരണം സ്വന്തം പിതാവ് മരിച്ചിട്ടും കബറടക്കാതെ ആ മൃതദേഹം അഴുകി അതിൽ നിന്ന് അതിതീവ്രമായ ദുർഗന്ധം പുറത്തേക്ക് വരാൻ ഈ നാട്ടിലെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തയ്യാറായിട്ടുണ്ട്, ആ മൃതദേഹം സംസ്കരിക്കാതിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നും ഒട്ടനവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രബുദ്ധ കേരളം സാക്ഷരതയിൽ അതിൻ്റെ ഗ്രാഫുകൾ ഇങ്ങനെ മേലോട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് കുത്താറത്തീവ് നടക്കുകയാണ്. അരിപ്പൊടി നടുവിൽ വിതറിയിട്ട് എന്നോ മരിച്ചുപോയ ഷെയ്ഖിനെ വിളിച്ച് ഹാജരാക്കുന്ന പണി തകൃതിയായി വേറൊരു ഭാഗത്ത് നടക്കാൻ, ഇതൊക്കെ എന്നാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ നിരോധിക്കുക പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച്? ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട് കുത്താറത്തീവിനെ കുറിച്ച്. വലിയൊരു കറാമത്തായിട്ട് ഇന്നും നമ്മളേരിക്കും ഇതൊക്കെ ഇന്നുണ്ടോ? ഉണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ ഇന്നും സജീവമായി നടക്കുന്നുണ്ട്. അതും എന്തിനാണ്? വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വീട്ടിലേക്ക് ഈ ഷെയ്ഖന്മാരിലൂടെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസ ക്രിയകളും നടത്തുന്നത്. അതിൽ ചെയ്യുന്നത് എന്താണ്? ഈ ഷെയ്ഖിനെ വിളിച്ചിട്ട് കത്തിയെടുത്തിട്ട് ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ വരയാണ്. നിങ്ങൾ ചെറിയൊരു സൂചി എടുത്തിട്ട് അതിങ്ങനെ ആ സൂചി കൊണ്ട് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ ഒന്ന് വരക്കുക. അപ്പോൾ അതിന് ചോര വരും, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, ചോര വരും. ആ രക്തം വരുമ്പോൾ കുറച്ച് നേരം നിങ്ങളിങ്ങനെ കത്തിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ആ ചോര തനിയെ അവിടെ നിൽക്കും. ഇത് തന്നെയാണ് കുത്തറാത്തീവിലും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് രക്തം അവിടെ നിൽക്കുന്നത്? ഏതെങ്കിലും ഷെയ്ഖിൻ്റെയോ വലിയൻ്റെയോ കറാമത്ത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ അതിസങ്കീർണമായ സംവിധാനം പ്ലേറ്റ്ലെറ്റുകൾ. ഈ പ്ലേറ്റ്ലെറ്റുകൾ വന്ന് ആ ചെറിയ മുറിവിൽ മൂടുകയും അമിതമായ രക്തസ്രാവം ഉണ്ടാവാതെ മനുഷ്യ ശരീരത്തെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യും. ചെറിയ മുറിവുകൾ ഉണ്ടായാൽ രക്തം വാർന്ന മനുഷ്യൻ മരിക്കാതിരിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കിയ സംവിധാനമാണത്. എന്നാൽ ഈ കുത്തുന്ന സമയത്ത് കുത്തു കുറച്ച് ആയത്തിലായിപ്പോയാൽ അത് പ്ലേറ്റ്ലെറ്റുകളുടെ പ്രവർത്തനത്തിൽ നിൽക്കൂല. അവിടെ പിന്നെ ഷെയ്ഖിന് വിളിച്ചിട്ട് ആ മുറി ഉണക്കാൻ നിൽക്കൂല, പിന്നെ ആംബുലൻസിനാണ് വിളിക്കുക. ഷെയ്ഖിനെ വിളിക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് ആംബുലൻസിൽ വിളിക്കും, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ചികിത്സിക്കും. എന്നാലോ അതേ സംഭവം നടന്നാൽ വീണ്ടും ആ ഒരു കുത്തറാത്തീവ് അങ്ങനെ കൊളായിപ്പോയി, വേറൊരു കുത്തറാത്തീവ് നടത്താൻ നട്ട് ഈ ആളുകളെ വീണ്ടും അതേ വീട്ടുകാർ വിളിക്കാനും തയ്യാറാവും. എന്താണ് ജനങ്ങൾക്ക് പറ്റിയെന്നുള്ളതാണ്. കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, അരിപ്പൊടി നടുവിൽ വിതറിയിട്ട്, ഭക്ഷണ സാധനം നടുവിൽ വിതറിയിട്ട് അതിനോട് ബഹുമാനക്കെട് കാണിക്കുക. 1000 തവണയും 5000 തവണയും എന്നോ മരിച്ചുപോയ ബഗ്ദാദിലോ മറ്റോ അന്തിയുറങ്ങുന്ന ഷെയ്ഖന്മാരെ വിളിച്ച് ആ ഷെയ്ഖന്മാരവിടെ ഹാജരാകുമെന്നും അവർ തങ്ങളുടെ കാൽപാടുകൾ ആ അരിപ്പൊടിയിൽ പതിപ്പിക്കുമെന്നും എന്നിട്ട് അവർ തിരിച്ചു പോകുമെന്നും വിശ്വസിക്കുന്ന അബദ്ധജടിലമായ അന്ധവിശ്വാസത്തിൽ അഭിരമിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം ഉമ്മത്ത്,
ഈ ഉമ്മത്തിന് യഥാർത്ഥത്തിൽ എന്താണ് നിർഭയത്വം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട വലിയ ബാധ്യത പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമുണ്ട്. എന്താണ് ഈ അന്ധവിശ്വാസത്തിന്റെ ഈ അന്ധവിശ്വാസം നിർഗളിക്കുന്നത്? എവിടെ നിന്നാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം? ഏതാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി അർബാബ ലയാകുലൂന അംവാല الناس ബിൽബാത്തിൽ ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സത്യവിശ്വാസികളെ അല്ലാഹു വിളിക്കുകയാണ്. സത്യവിശ്വാസികളെ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം, ധാരാളം ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതന്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിടയായി. 300 രൂപ ദാനം ചെയ്തവരെ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം വഴക്ക് പറയുകയാണ്. തൻ്റെ വാപ്പാന്റെ കബറിലേക്ക് വെളിച്ചം കൊടുക്കുന്നതിന് വേണ്ടി 300 രൂപ ദാനം ചെയ്തൊരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ട്യൂബ് വാങ്ങണമെങ്കിൽ 100 രൂപ വേണം, വയറിംഗ് നടത്തണമെങ്കിൽ 100 രൂപ വേണം, അതിന് വേറെ കൂലി കൊടുക്കണം. എന്നാൽ നിന്റെ ബാപ്പാന്റെ കബറിലേക്ക് ഖിയാമത്ത് നാൾ വരെ ട്യൂബിട്ട് കൊടുക്കാൻ, വെളിച്ചമിട്ട് കൊടുക്കാൻ 300 റുപ്യാണോ നീ തരെന്ന് പറഞ്ഞ് സാധാരണക്കാരനായ ആ മനുഷ്യനെ അവിടെ വെച്ച് വഴക്ക് പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. പല കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ അപഹരിക്കുകയാണ്, ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എന്നിട്ട് അവരതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചൂഷണവും പറ്റിക്കലും പിടിച്ചുപറിക്കലും ഈ ലോകത്ത്, ഈ സമുദായത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സമുദായത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക എന്നത് അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ അടർത്തിയെടുക്കാതെ ഒരിക്കലും അവരെ പറ്റിക്കാൻ കഴിയില്ല. എന്താണ് അള്ളാഹുവിന്റെ മാർഗം? പടച്ചിറപ്പ് പഠിപ്പിക്കുന്ന മാർഗം എന്താണ്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ബദറും ഉഹുദും ഖന്ദഖും ഖൈബറും എല്ലാം കഴിഞ്ഞുപോയപ്പോ, എണ്ണമറ്റ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ, ഹിജ്റ പോകേണ്ടി വന്നപ്പോ, ശുഐബ് അബൂ താലിബിൽ പച്ചവെള്ളവും പച്ച ഈ പച്ചിലയും മാത്രം ഭക്ഷിച്ച് കഴിയേണ്ട കാലഘട്ടം വന്നപ്പോ, അവിടെയെല്ലാം അവർ അവലംബിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്. അവിടെയെല്ലാം അവർ വിളിച്ചത് റബ്ബിനെ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുകയാണ്, വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ. റസൂലെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എവിടെയാണെന്ന് എന്നെ കുറിച്ച് അവർ ആരായുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, അടുത്തു തന്നെയുള്ളവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅആൻ, നീ ദുആ ചെയ്യുന്ന സമയം നിന്റെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാനെന്ന് എന്റെ അടിമക്ക് പറഞ്ഞു കൊടുക്കണം നബിയേ. വലഖദ് ഖലഖന ലിൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്. കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും പ്രവർത്തിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും മിടിക്കുന്ന ഹൃദയവും പ്രവർത്തിക്കുന്ന തലച്ചോറും അവൻ്റെ ആന്തരികാവയവങ്ങളും അവൻ്റെ ശരീരത്തിൻ്റെ അതിനൂതനവും സങ്കീർണവുമായ സംവിധാനങ്ങളും എല്ലാം അവന് നൽകിയത് നാമാണ്. നാമാണ് അവനെ പടച്ച് പരുവപ്പെടുത്തിയത്. വനഅല്ലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രങ്ങൾ അറിയുന്നവൻ നാമാണ്. അവൻ്റെ മനസ്സിൻ്റെ തേട്ടങ്ങൾ അറിയുന്നവൻ നാമാണ്. അവൻ്റെ തലച്ചോറിൻ്റെ ആന്തോളനങ്ങൾ അറിയുന്നവൻ നാമാണ്. അവൻ പറയുക പോലും ചെയ്യാതെ അവൻ്റെ വേദനകളും വ്യഥകളും വ്യസനങ്ങളും അറിയുന്നവൻ നാം തന്നെയാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ഠനാടിയേക്കാൾ, അവൻ്റെ ജീവന്റെ ഞരമ്പിനേക്കാൾ, അവൻ്റെ കഴുത്തിൽ ജീവൻ തുടിക്കുന്ന അവൻ്റെ ഞരമ്പിനേക്കാൾ അവനോടടുത്ത് നിൽക്കുന്നത് നാമാണെന്ന് അല്ലാഹു അദാ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅ ഫയക്ഷിഫുസ്സു ويجعلكم خلفاء الأرض أإله مع الله
പ്രയാസപ്പെടുന്നവനവൻ്റെ പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോൾ അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ നാമല്ലാതെ മറ്റാരാണ്? എനിക്കല്ലാതെ മറ്റാർക്കാണ് ആ ബുദ്ധിമുട്ട് പ്രയാസം നീക്കിക്കൊടുക്കാൻ സാധിക്കുക? അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യൻ നിങ്ങൾക്കുണ്ടോ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. അള്ളാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ? പടച്ചറബിന്റെ ദാസനവൻ മതിയായവനല്ലേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ്. അഞ്ചു വഖത്ത് നമസ്കാരത്തിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു ദിവസം 17 തവണ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, അള്ളാഹുവിനോട് നടത്തുന്ന കരാറുണ്ടല്ലോ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയാണെന്ന കരാർ, അതാണ് സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗം. ആ മാർഗത്തിൽ നിന്ന്, ആ നിർഭയത്വത്തിൽ നിന്ന്, ആ ചൂഷണമുക്തമായ ആദർശത്തിൽ നിന്ന്, ആ സംരക്ഷണത്തിൽ നിന്ന്, ആ തൗഹീദിൽ നിന്ന് സാധാരണ ജനങ്ങളെ തെറ്റിച്ചാലല്ലാതെ യസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിൻ്റെ പാശത്തിൽ നിന്ന് ജനങ്ങളെ അടർത്തിയെടുത്താലല്ലാതെ അവർക്ക് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നാൻ കഴിയുകയില്ല, അന്യായമായി ഭക്ഷിക്കാൻ കഴിയുകയില്ല, ജനങ്ങളെ പറ്റിക്കാനും ചൂഷണം ചെയ്യാനും കഴിയുകയില്ല. അതിന് അള്ളാഹുവിൻ്റെ പാശത്തിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ പറിച്ചു മുറിച്ച് തറച്ചെടുക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇല്ലാത്ത കറാമത്ത് കഥകൾ പറയുക, ഇല്ലാത്ത അന്ധവിശ്വാസവും അബദ്ധജടിലവുമായ കഥകൾ സാധാരണ സാമാന്യ ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കുക, എന്നിട്ട് ഫലിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുക? നിങ്ങൾ ഈ കഥകളും ഈ ഐതിഹ്യങ്ങളും കേൾക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി യാ അല്ലാഹ് എന്നവൻ വിളിക്കേണ്ടതിന് പകരം അവൻ ഈ പറയുന്ന ഷെയ്ഖുമാരെ വിളിക്കുള്ളൂ, അതേ അവൻ്റെ നാവിൻ്റെ തുമ്പത്ത് വരുള്ളൂ. കാരണം അവരുടെ കഴിവിനെ കുറിച്ചും അവരുടെ കുദറത്തിനെ കുറിച്ചും അവരുടെ കറാമത്തിനെ കുറിച്ചും അവരുടെ ഫദലിനെ കുറിച്ചുമൊക്കെയാണ് എന്നും കേട്ടുണ്ടായിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും ഒടുങ്ങാത്ത കഥകൾ, മായാവി കഥകളെ വെല്ലുന്ന രീതിയിലുള്ള കഥകൾ. മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു പോയപ്പോൾ ആ റൂഹ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതി പോലും ഇല്ലാതെ പിടിച്ച് തിരിച്ചു വാങ്ങിയ കഥകൾ. കപ്പല് കടൽപ്പരപ്പിൻ്റെ ഏതോ ഒരു നടുവിൽ കുടുങ്ങിയപ്പോൾ ഹെലികോപ്റ്ററിലെത്തിയിട്ട് ആ കപ്പലിൻ്റെ എൻജിൻ ഒരു സ്പർശനത്തിലൂടെ ശരിയാക്കി ആ കപ്പലിനെ കരയിലേക്ക് എത്തിച്ച കഥ. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർ കടൽപ്പരപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ സുനാമി ഇങ്ങനെ പൊന്തി വരികയാണ്, അവന് 4 ഭാഗത്തുനിന്നും വലയം ചെയ്യപ്പെടുവാണ്. അപ്പം എന്താ അവർ ചെയ്യുക? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനെ വിളിക്കുന്നതാണ്. എന്നാൽ ഈ ജനത ആ സമയത്ത് പോലും പടച്ചോനെ വിളിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ നിങ്ങൾ കടലിന്റെ നടുവിൽ കുടുങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ രക്ഷിക്കാൻ CM മടവൂര് വരുന്നതാണ്, മമ്പരത്ത് തങ്ങൾ വരുന്നതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ വരുന്നതാണ് എന്നാണ് ഈ സാമാന്യ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ പാശത്തിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ അടർത്തിയെടുക്കുകയാണ്. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം എന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അബദ്ധജടിലങ്ങളായ അന്ധവിശ്വാസങ്ങളെ ഉച്ചാടനം ചെയ്യുക എന്നതാണ് പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ പ്രബോധനം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുകയാണ്, അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم. പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു പറയുകയാണ് ഈ പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഉമ്മിയാണ്. ആ പ്രവാചകന്റെ ജോലി എന്താണ്? നന്മയെ കൊണ്ട് കൽപ്പിക്കലാണ്, തിന്മയിൽ നിന്ന് വിരോധിക്കലാണ്. അദ്ദേഹമതാ നല്ല കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു, ചീത്തയായ കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പ്രവാചകൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ജോലിയാണ് ഖുർആൻ എടുത്തു പറയുന്നത്. അവരെ ബാധിച്ചിരിക്കുന്ന അവരുടെ മുതുകുകളിലുള്ള ഭാരമത അദ്ദേഹം ഇറക്കി വെക്കുകയാണ്, അവരുടെ മുതുകുകൾ അവർ അദ്ദേഹം സ്വതന്ത്രമാക്കുകയാണ്.
കാരണം എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്, അതിന്റെ പുറത്ത് എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങളുണ്ട്. അവരെ മൂടിയിരിക്കുന്ന അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ അവരതാ അദ്ദേഹം അതാ നിഷ്കാസനം ചെയ്യുകയാണ്, ഇല്ലാതെയാക്കുകയാണ്. എന്നിട്ടവരെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, സംരക്ഷണത്തിന്റെ തവക്കുലിന്റെ ഭരമേൽപ്പിക്കലിന്റെ നിർഭയത്വത്തിന്റെ പുതിയ ആകാശത്തിലേക്ക്, പുതിയ സൂര്യോദയത്തിലേക്ക് അവരെ അതാ കൈപിടിച്ചു കൊണ്ടുപോകുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം നാം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ വളരെ വ്യക്തമായി അത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓരോ സംഭവത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് അന്ധവിശ്വാസങ്ങളെ മുളയിലെ നുള്ളിക്കളഞ്ഞത് എന്നും, ആ അന്ധവിശ്വാസത്തിന് പകരം യാഥാർത്ഥ്യത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും എപ്രകാരമാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് എന്നും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അതാ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മകൻ മരിക്കുകയാണ്, ഇബ്രാഹിം. പ്രവാചകന് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 7 മക്കളിൽ 6 മക്കളും പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണശയ്യയിൽ റസൂല് കിടക്കുന്ന സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ആ ഫാത്തിമയും പ്രവാചകന്റെ മരണശേഷം മാസങ്ങൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ നിരവധി മക്കളിൽ ഒരാൾ ഇബ്രാഹിം. ആ ഇബ്രാഹിമിന്റെ മരണം സംഭവിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണ് നിറയുന്നു, പ്രവാചകൻ നബി കരയുകയാണ്. വല്ലാതെ റസൂലിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ആ സമയത്ത് മദീനയിൽ മറ്റൊരു സംഭവം കൂടി നടക്കുകയാണ്. എന്താണത്? മദീനയിൽ അതാ സൂര്യഗ്രഹണം സംഭവിക്കുന്നു. ആ സമയത്ത് ജനങ്ങളതാ പറയുകയാണ്, അനുയായികൾ സ്വഹാബികൾ പറയുകയാണ്, കണ്ടോ ഞങ്ങളുടെ പ്രവാചകന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, ഞങ്ങളുടെ നബിയുടെ ഹൃദയമൊന്ന് നൊന്തപ്പോ, അദ്ദേഹത്തിന്റെ മകൻ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയപ്പോ സൂര്യനെ പോലും ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്, സൂര്യന്റെ പ്രകാശം പോലും മങ്ങിപ്പോയി എന്ന് മദീനാനിവാസികൾ പറഞ്ഞത് പ്രവാചകന്റെ ചെവിയിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു റസൂലിന്റെ പ്രതികരണം? ചില ആളുകളതാ നാടുനീളെ പറഞ്ഞടക്കാണ്, ഞങ്ങളുടെ ഉസ്താദിനെ പാമ്പ് കടിച്ചാൽ ഉസ്താദ് മരിച്ചു പോല, പാമ്പാണ് മരിച്ചു പോവാ, ഞങ്ങളുടെ ഉസ്താദിന് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞു നടക്കുമ്പോ, ഈ പറയപ്പെടുന്ന ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടായിട്ടും ഈ അനുയായികളെ തിരുത്താതെ, സാമാന്യ ജനങ്ങൾക്ക് ഇതെല്ലാം അന്ധവിശ്വാസമെന്ന് പറഞ്ഞു കൊടുക്കാതെ മൗനമായി അംഗീകരിക്കുന്ന നിലപാടായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വീകരിച്ചിരുന്നത്. മറിച്ച് പ്രവാചകൻ ചെയ്തതെന്താണ്? കൊടുങ്കാറ്റിന്റെ വേഗതയിൽ റസൂൽ ആ മിമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് ആ മിമ്പറിന്റെ മുകളിൽ കയറിക്കൊണ്ട് റസൂൽ പറയുകയാണ്, പ്രവാചകൻ ജനങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതൈനി മിൻ ആയാതില്ലാഹ്, നിശ്ചയം സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ആ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങൾക്കോ ഗ്രഹണങ്ങൾക്കോ കാരണമാവുക ഇല്ല എന്ന ശാസ്ത്രീയമായ വസ്തുത പ്രവാചകനതാ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. അബദ്ധ ജടിലമായ ധാരണകളിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. മുളച്ചു പൊങ്ങാൻ തുടങ്ങുന്ന ചെറിയ അന്ധവിശ്വാസത്തിന്റെ നാമ്പുകളെ മുളയിലെ നുള്ളിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഏതാനും സ്വഹാബികൾ വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ജൂതന്മാർക്ക് യുദ്ധത്തിന് പോകുമ്പോ ജോലിക്ക് പോകുമ്പോ അവരുടെ വാളുകൾ തൂക്കിവെക്കാൻ, അവരുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തബറുക്കെടുക്കാൻ ബർക്കത്തെടുക്കാൻ വേണ്ടി അവർക്കൊരു മരമുണ്ടല്ലോ, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തന്നുകൂടെ, അതുപോലെ ഒരു സംഭവം ഞങ്ങൾക്കും കൂടി ഉണ്ടാക്കി തന്നുകൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏതാനും ആളുകൾ വന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുക്കുകയാണ്, അം തുരീദൂന അൻ തസ്അലു റസൂലകും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ ഫഖദ് ദല്ല സവാ അസ്സബീൽ. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ കൗമ ചോദിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ ജനത ചോദിച്ചതുപോലെ, നിങ്ങളുടെ പ്രവാചകനോട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണോ മുതിരുകയാണോ എങ്കിൽ അറിഞ്ഞുകൊള്ളുക, വിശ്വാസത്തിന് ശേഷം ആരാണോ അവിശ്വാസം ബദലായി സ്വീകരിച്ചത് അവൻ ഏറ്റവും മോശമായ വഴികേടിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് മറുപടി നൽകുകയാണ്. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ.
സൂറത്തുൽ ഫത്ഹ് നാം പരിശോധിച്ചു നോക്കിയാൽ ആ ഫത്ഹിൽ ഒരു മരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്തഷ് ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം ഫഅതാബഹും ഫതഹൻ ഖരീബ. അല്ലാഹു ഇതാ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിൽ? ആ മരത്തിന്റെ കീഴിൽ വെച്ച് നിങ്ങൾ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തില്ലേ? ആ ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു അതാ നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതെന്താണെന്ന് പടച്ചറബ് അറിഞ്ഞിരിക്കുകയാണ്. ഫഅൻസല സകീനത അലൈഹിം, ആ ഹൃദയങ്ങളിലേക്ക് അവൻ സമാധാനം ഇറക്കിത്തരികയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിന്റെ പശ്ചാത്തലം പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂല് സ്വപ്നം കാണുകയാണ്, ഉംറക്ക് പോകുന്നതായിട്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം അല്ലാഹുവിന്റെ വെളിപാടാണ്, കൽപ്പനയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നം പോലെ അതാ റസൂലും സഹാബത്തും പുറപ്പെടുകയാണ് മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി. ഹിജ്റ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് മക്കയിലേക്കുള്ള യാത്രയാണ്. അവരതാ മക്കയിലെത്തുന്നതിന് മുന്നേ ആ മക്കയുടെ അതിർത്തി പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ഉസ്മാനുവിനെ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഖുറൈശികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. സമ്മതം ചോദിക്കുന്നതിന് വേണ്ടി ഖുറൈശികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോയിട്ട് സമയം ഒരുപാട് കഴിയുന്നു, ദിവസങ്ങൾ കഴിയുന്നു. ഉസ്മാനുബിനെ അഫ്ഫാർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നതായി കാണുന്നില്ല. ആ സമയമതാ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു അഭ്യൂഹം പരക്കുകയാണ്. എന്താണത്? ഉസ്മാൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു പോയി, ഉസ്മാനെ ഖുറൈശികൾ കൊന്നുകളഞ്ഞു എന്നുള്ള ഒരു കിംവദന്തി അവർക്കിടയിൽ പരക്കുകയാണ്. അത് കാരണം പ്രവാചകനതായി പറയപ്പെട്ട മരത്തിന്റെ കീഴിലേക്ക് വരികയാണ്. എന്നിട്ട് സ്വഹാബികളെ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, റസൂല് പറയുകയാണ്, നമുക്കിതാ യുദ്ധം നിർബന്ധമായിരിക്കുന്നു, പ്രതിരോധം നമുക്ക് നിർബന്ധമായിരിക്കുന്നു. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാനെ അവർ വധിച്ചിരിക്കുന്നു. അറേബ്യയിലെ അന്ന് അലിഖിതമായിട്ടുണ്ടായിരുന്ന സകല നിയമങ്ങളും സകല മര്യാദകളും അവരെ തെറ്റിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കേണ്ടതുണ്ട്. അതല്ലാണ്ട് റസൂല് കൈ നീട്ടുകയാണ്. സ്വഹാബികൾ ഓരോരുത്തരായി വന്ന കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. എന്താണ് അവർ ബൈഅത്ത് ചെയ്യുന്നത്? റസൂലേ, ഞങ്ങളുടെ റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് പിരിയുന്നത് വരെ, ഞങ്ങളുടെ അവസാനത്തെ തുള്ളി രക്തം കൊണ്ട് ഈ മണ്ണ് ഈറണനീയുന്നത് വരെ, ഞങ്ങളുടെ ശ്വാസം നിലക്കുന്നത് വരെ അങ്ങയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യും റസൂലേ, ഞങ്ങൾ പ്രതിരോധം തീർക്കും റസൂലേ എന്ന് ആ സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തപ്പോ അവർ നാവ് കൊണ്ട് പറയുക മാത്രമല്ല ചെയ്തത്, അവർ ഹൃദയം കൊണ്ടാണത് പറഞ്ഞത്. ഹൃദയത്തിൽ തട്ടിയിട്ടാണത് പറഞ്ഞത്. ആ ഹൃദയത്തിലെ ആത്മാർത്ഥത അല്ലാഹു അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് കാരണം അവരിലേക്ക് സമാധാനം അവതരിപ്പിച്ചു എന്നാണ് അല്ലാഹു ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ഈ മരത്തിന്റെ കീഴിലാണ് സുപ്രധാനമായി സംഭവം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാലം അങ്ങനെ കടന്നുപോയി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാതാവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ഖലീഫ ഉമറിന്റെ കാലഘട്ടത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, അതാ മക്ക മുസ്ലിങ്ങളുടെ കീഴിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട്. നിഷ്പ്രയാസം, ഒരു പ്രയാസവും ഇല്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ ഇഷ്ടാനുസരണം ഉംറക്ക് പോകാമെന്ന അവസ്ഥ വരികയാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ഉംറക്ക് പോകുന്ന വഴിക്കതാ ആ മരത്തിന്റെ അടുത്ത് നിർത്തിക്കൊണ്ടവരാ മരത്തിൽ വിശ്രമിക്കുകയാണ്. ആ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു കൊണ്ടവരതാ ആലോചിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബൈഅത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. യാതൊരു പ്രശ്നവും പ്രയാസവും അവരുടെ മനസ്സിലില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആരാധനകൾ അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. ചില ആളുകൾ അതാ മരത്തിന്റെ തീയിലിരിക്കുന്നത് ഒരാചാരമായി കണക്കാക്കാൻ തുടങ്ങുകയാണ്. ഇദാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഈ വാർത്ത എത്തുന്നു. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ്? പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം കൽപ്പിക്കുകയാണ്, വേരുപോലും ബാക്കിയാവാത്ത രൂപത്തിൽ, വേരുപോലും ബാക്കിയാവാത്ത രൂപത്തിൽ ആ മരത്തെ അവിടെ നിന്ന് അതുപോലെ തന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ കൽപ്പന കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഭാവിയിൽ ഈ പറയുന്ന ആളുകൾ ഈ മരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് കൽപ്പിക്കും, ഈ മരത്തിൽ ബർക്കത്തുണ്ടെന്ന് കൽപ്പിക്കും, ആ മരവുമായി ചുറ്റിപ്പെട്ട അന്ധവിശ്വാസങ്ങൾ മുളച്ചു പൊങ്ങാൻ തുടങ്ങും, അനാചാരങ്ങൾ മുളച്ചു പൊങ്ങാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലുള്ള നാട്ടുകല്ല് പോലെ
വള്ളി മക്കാമ പോലെ, മരം മക്കാമ പോലെ, വയറുവീർത്ത് കൊണ്ടിരിക്കുന്ന മരത്തിനെ പോലെ, പല ജാതി പല രീതിയിലുള്ള കരാമത്തുകളുള്ള കല്ലും മുള്ളും മുരടും വള്ളിയും നിലനിൽക്കുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു മരമായി അത് മാറുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം അത് വെട്ടിക്കളഞ്ഞത്, പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് കളഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് ദീൻ പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ധവിശ്വാസത്തിന്റെ കടന്നുവരവ് എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് കണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ എത്രയെത്ര ഹദീസുകളാണ് അതിശക്തമായി കർക്കശമായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അതാ അർറാഫാ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ, ഫസഅലഹു അൻ ഷൈ, എന്നിട്ട് അവനോട് എന്തെങ്കിലും കാര്യം പോലെ പറഞ്ഞു തരികയാണ്, ലന്തുഖുബല ലഹു സ്വലാത്തു അർബഈന ലൈലാ, അവന്റെ 40 ദിവസത്തെ നമസ്കാരം അതാ ബാത്തിലായി പോകുകയാണ്, അവന്റെ 40 ദിവസത്തെ നമസ്കാരം അതാ നഷ്ടപ്പെട്ടു പോകുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക്, നിങ്ങൾ വിശ്വസിക്കേണ്ട ഒന്ന് പോയാ മതി, പോയിട്ടൊന്ന് ചോദിച്ചാ മതി. അതേപോലെ റസൂൽ പറയുകയാണ്, മൻ അതാ കാഹിന, ആരെങ്കിലും ഒരു കൈനോട്ടക്കാരനെ സമീപിച്ചാൽ, ആരെങ്കിലും ഒരു ഭാവി പ്രവചിക്കുന്ന ആളെ സമീപിച്ചാൽ, അതാ റസൂൽ പറയുന്നു, ഫഖദ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന് മേൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അവനതാ അവിശ്വസിച്ചിരിക്കുകയാണ്, അവൻ കാഫിറായിരിക്കുകയാണ്. ഒരു കൈനോട്ടക്കാരന്റെ അടുത്ത് പോയാൽ, ഒരു ഭാവി പ്രവചിക്കുമെന്ന കള്ളവാദം ഉന്നയിക്കുന്ന ആളുടെ അടുത്ത് പോയാൽ അവിടെയും അവസാനിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ റസൂലുള്ള പഠിപ്പിച്ചു തരാണ്, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, സബ്ഊന ആലാഫ്, 70,000 വരുന്ന ആളുകൾ അതാ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് അവർ സ്വർഗത്തിൽ കടക്കുന്നത്? സാധാരണ രീതിയിലല്ല, സാധാരണ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെയല്ല, മറിച്ച് ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ, ഹശറിന്റെ മൈതാനിയിലെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെയാണ് അവർ സ്വർഗത്തിൽ കിടക്കുന്നത്. ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ മനുഷ്യമഹാസഞ്ജയം മുഴുവൻ കൂടി നിൽക്കുന്ന മഹാസഭ, ആ സഭയിൽ സകലരെയും പിന്നിലാക്കിക്കൊണ്ട് VIP പരിഗണന നൽകപ്പെട്ടുകൊണ്ട് ചില ആളുകളതാ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയാണ്. അവർക്ക് വിചാരണയില്ല, മീസാനില്ല, കിതാബ് നൽകപ്പെടുന്ന പ്രയാസങ്ങളില്ല, എല്ലാം അവരങ്ങനെ കടന്നു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു അത്ഭുതത്തോടെ, മൻഹും യാ റസൂലല്ലാ, ആരാണ് നബിയെ അവർ, ആരാണ് പ്രവാചകരെ അവർ, ഏത് ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് അവരെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ മറുപടി പറയുന്നു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, അവർ മന്ത്രിക്കണമെന്ന് പറയാത്തവരാണ്, അവർക്കൊരു രോഗവും പ്രയാസവും വരുമ്പോ സ്പെഷ്യലിസ്റ്റുകളെ തേടിപ്പോകാത്തവരാണ്, റാക്കിമാരെ തേടിപ്പോകാത്തവരാണ്, അത്തരത്തിലുള്ള സ്വഭാവങ്ങളില്ലാത്തവരാണ്. അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബസ ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അല്ലാ യുഗാദിറു സഖമാ, അല്ലാഹുവേ ജനങ്ങളുടെ രക്ഷിതാവായ റബ്ബേ, എന്റെ പ്രയാസങ്ങൾ എനിക്ക് നീ മാറ്റിത്തരണമേ, എന്റെ രോഗത്തിന് ഷിഫ നൽകണമേ, നിന്റെ ഷിഫയല്ലാതെ മറ്റൊരു ഷിഫയുമില്ല, ഒരു രോഗവും അവശേഷിക്കാത്ത രീതിയിൽ പൂർണ്ണമായ ഷിഫ എനിക്ക് നൽകണേ അല്ലാ എന്ന് അവരതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഏതുപോലെ 18 കൊല്ലക്കാലം മാരകമായ രോഗം ബാധിച്ച് തന്റെ ശരീരത്തിന്റെ പുറത്തുള്ള തൊലിപ്പുറത്ത് മാരകമായ മുറിവുകളും പുണ്ണുകളും പ്രത്യക്ഷപ്പെട്ടപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, വഇദാ മരിത്തു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം ബാധിക്കുമ്പോ എന്റെ രോഗത്തിന് ഷിഫ നൽകുന്നവൻ എന്റെ റബ്ബ് മാത്രമാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അവരത് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, ദുആ ചെയ്യുകയാണ്.
രണ്ടാമതായി അവർ ചെയ്യുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു നിശ്ചയിച്ച അസ്ബാബുകളെ അവലംബിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരതാ ഡോക്ടർ കാണിക്കുകയാണ്, മരുന്ന് കഴിക്കുകയാണ്, ചികിത്സ നടത്തുകയാണ്. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയല്ല, വ്യക്തമായ തെളിവുകളുള്ള അടിസ്ഥാനമുള്ള ചികിത്സകൾ അവർ നടത്തുകയാണ്. ആ ചികിത്സയിലൂടെ അള്ളാഹു നൽകിയ ശമനം അവർ നേടിയെടുക്കുകയാണ്. മൂന്നാമത് അവർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വെച്ചിരിക്കുന്ന ഷിഫയെ അവർ അവലംബിക്കുകയാണ്. അവരതാ മുഅബ്ബിദത്തൈനി പാരായണം ചെയ്യുന്നു, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു, ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നു. ആ പരിശുദ്ധ ഖുർആനിന്റെ സമാധാനമടങ്ങുന്ന, സാന്ത്വനമടങ്ങുന്ന വാക്കുകളിലൂടെ അവരതാ സമാധാനമടയുകയാണ്. വലായസ്തർക്കൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല, തങ്ങന്മാരെയും ബാബമാരെയും ബീവിമാരെയും തേടിക്കൊണ്ട് പോവുകയില്ല, മറിച്ച് അവരതാ അള്ളാഹുവിൽ അവലംബിക്കുകയാണ്, അവന്റെ സംരക്ഷണത്തിൽ നിർവൃതി അടയുകയാണ്. എന്നിട്ട് റസൂൽ പറയുകയാണ്, അവർ ശകുനം നോക്കുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ എത്രത്തോളം എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും ശകുനങ്ങളുമാണ് നിലനിൽക്കുന്നത്! ചെറിയ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളുടെ കവളത്ത് തൊട്ടുകൊടുക്കുന്ന കറുപ്പ് തൊട്ടു, കറുപ്പ് പൊട്ടുതൊട്ട് അവിടുന്ന് അങ്ങോട്ട് അന്ധവിശ്വാസങ്ങളുടെ ഘോഷയാത്ര തുടങ്ങുകയാണ്. കണ്ണെന്ന് പിടച്ചാൽ കരയുമെന്നാണ്, മൂക്കൊന്ന് ചൊറിഞ്ഞാൽ, വലത്തെ ഭാഗത്ത് മൂക്ക് ചൊറിഞ്ഞാൽ ആരെങ്കിലും നല്ലത് പറയുന്നാണ്, ഇടത്തെ ഭാഗത്ത് മൂക്ക് ചൊറിഞ്ഞാൽ ആരെങ്കിലും മോശം പറയുമെന്നാണ്, കാലിൻ്റെ അടി ചൊറിഞ്ഞാൽ യാത്ര ഉണ്ടാകുമെന്നാണ്, ഉള്ളം കൈ ചൊറിഞ്ഞാൽ പണം വരുമെന്നാണ്. ഇതൊക്കെ പറയുന്നതാരാണ് പ്രിയപ്പെട്ടവരെ? മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. വീട്ടിൽ കൂടുന്ന സമയം അതാ പാല് പതപ്പിക്കുകയാണ്. ആ പാല് പതച്ച് പുറത്തേക്ക് മറിഞ്ഞാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അതൊരു വല്ലാത്ത ശകുനമാണ്. എന്തെല്ലാം ശകുന വിശ്വാസങ്ങളാണ് ഈ ഉമ്മത്തിന്റെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നത്! പ്രിയപ്പെട്ടവരെ, വാഹനമെടുത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ, അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച ഇങ്ങനെ കുറുകെ ഓടുന്നത്, അതിങ്ങനെ മുറിയിനെ പായുന്നത്, അവന്റെ സമാധാനം പോയി, അവന്റെ ശാന്തി നഷ്ടപ്പെടുകയാണ്. അവനത് ആലോചിക്കുകയാണ്, എന്തോ ദുരന്തം എനിക്ക് വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു പ്രയാസം എനിക്ക് വരാൻ പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഈ മനുഷ്യർക്കൊരു കറുത്ത പൂച്ച കുറുകയോടിയാൽ യാതൊരു അസമാധാനവും ഉണ്ടാകുകയില്ല, യാതൊരു മനപ്രയാസവും ഉണ്ടാവുകയില്ല. അവരതാ വീടെടുക്കുന്ന സമയം അവരുടെ കിച്ചൺ എവിടെ വേണം, അവരുടെ സെൻട്രൽ ഹാൾ എവിടെ വേണം, അവരുടെ ഡൈനിങ് ഹാൾ എവിടെ വേണം, അവരുടെ ബാത്റൂമുകൾ എവിടെ വേണം, അവരുടെ വരാന്ത എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ്. ഒരുപക്ഷെ അവർ എഞ്ചിനീയറോട് അഭിപ്രായം ചോദിച്ചേക്കാം. അല്ലാതെ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഇന്ന സ്ഥലത്ത് ബാത്റൂം എടുത്താൽ കുഴപ്പമുണ്ടോ, ഇന്ന സ്ഥലത്ത് സെൻട്രൽ ഹാൾ എടുത്താൽ കുഴപ്പമുണ്ടോ, ഇന്ന സ്ഥലത്ത് വരാന്ത എടുത്താൽ ഇവിടെ ദുർമരണങ്ങൾ നടക്കുമോ, അത്തരത്തിലൊരു വിശ്വാസവും അവർക്കില്ല. അത്തരത്തിലൊരു അന്ധവിശ്വാസവും അവരെ ബാധിക്കുന്നതല്ല, ഒരു ശകുനവും അവരെ ബാധിക്കുന്നതില്ല. മാത്രമല്ല, ദിവസങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നത് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, ഗൾഫിലേക്ക് പോകുന്നതിന് വേണ്ടി, വരുന്നതിന് വേണ്ടി, മക്കളുടെ വിവാഹത്തിന്റെ തീയതി തിരഞ്ഞെടുക്കുന്നത്, വീട്ടിൽ കൂടാൻ തിരഞ്ഞെടുക്കുന്ന തീയതി, അതെല്ലാം അവരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും. ജോലിക്ക് ഒഴിവുള്ള ദിവസങ്ങൾ അനുസരിച്ചായിരിക്കും. കുടുംബക്കാർക്ക് വരാനുള്ള തീയതിയുടെ സൗന്ദര്യ സൗകര്യം അനുസരിച്ചായിരിക്കും. അല്ലാതെ നഹ്സിന്റെ ദിവസം നോക്കിയിട്ടല്ല. എല്ലാ മാസത്തിൻ്റെയും എല്ലാ അറബി മാസത്തിൻ്റെയും അവസാനത്തെ വെള്ളിയാഴ്ച നഹ്സിന്റെ ദിവസമാണെന്ന വിശ്വാസം അവർക്കില്ല. എല്ലാ അറബി മാസത്തിൻ്റെയും 13-ാമത്തെ തീയതി നഹ്സിന്റെ ദിവസമാണെന്ന വിശ്വാസം അവർക്കില്ല. പിന്നെ അവരെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി എന്താണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്, പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും മുഴുവൻ ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഏഴാനാകാശത്തുള്ള സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുത്തേക്ക് മാത്രമേ ഉയർന്നു പോവുകയുള്ളൂ. അവരുടെ പ്രത്യേകത ഏതാണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അവരുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഇത് വല്ലാത്തൊരു നിർഭയത്വമാണ്, വല്ലാത്തൊരു നിർഭയം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആര് പറഞ്ഞാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വഅലാ റബ്ബിഹിം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഈ പടച്ചോനിലുള്ള തവക്കുലും അള്ളാഹുവിലുള്ള വിശ്വാസവും മനുഷ്യന് തരുന്ന വല്ലാത്തൊരു കരുത്തും ശക്തിയും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് എവിടെ കാണാൻ പറ്റും അറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂസാ നബിക്ക് രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. രണ്ട് ദൃഷ്ടാന്തങ്ങൾ. ഒന്നെന്താണ്?
വടി താഴെയിട്ടാൽ പാമ്പായി മാറുക എന്ന ദൃഷ്ടാന്താണ്. രണ്ടാമത്തത് എന്താണ്? തൻ്റെ സ്വന്തം കൈ ക്ഷക്ഷത്തിൽ വെച്ച് പുറത്തേക്കെടുത്തു കഴിഞ്ഞാൽ അത് സുന്ദരമായി പ്രകാശിക്കുമെന്നതാണ്. ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്. ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും കൊണ്ട് ഫിറാവുനിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ഫിറാവുനിൻ്റെ മലഅ് അവൻ്റെ മന്ത്രിമാർ പറഞ്ഞെന്താണ്? യുരീദു അയ്യുഖ്രിജകും മിൻ അർദിക്കും ഫമാദാ തഅ്മുറൂൻ ഖാലു അർജിഹു വഅഖാ വഅർസിൽ ഫിൽ മദായിനി ഹാശിരീൻ യഅതൂക ബികുല്ലി സാഹിരിൻ അലീം. ഇവൻ ചില്ലറക്കാരനല്ല കേട്ടോ, ഇവനെ ശ്രദ്ധിക്കണം. കാരണം ഇവൻ ഈ മായാജാല വിദ്യകളുമായി വന്നിരിക്കുന്നത് അങ്ങയെയും അങ്ങയുടെ പരിവാരങ്ങളെയും അങ്ങയുടെ സീൽബന്ദികളെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അങ്ങിരിക്കുന്ന ഈ സിംഹാസനം സ്വന്തമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവനെയും ഇവൻ്റെ സഹോദരനെയും എത്രയും പെട്ടെന്ന് ഇവിടെ നടിച്ചോടിച്ചള, അവരാട്ടിപ്പായിച്ചള, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, അങ്ങയുടെ സിംഹാസനം കൊള്ളയടിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനൊരു മാർഗം പറഞ്ഞു കൊടുത്തെന്താൻ? ഇവരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ഒരു മാർഗം എന്താണ്? ഈ നാട്ടിലുള്ള ബികുല്ലി സാഹിരിൻ അലീം, നിപുണരും അഗ്രഗണ്യരുമായ മാരണക്കാരെ മായവിദ്യക്കാരെ മുഴുവൻ വിളിച്ചു ചേർക്കുക. എന്നിട്ട് വിളിച്ചു ചേർത്തിട്ട് അവരും ഇവനും തമ്മിൽ ഒരു മത്സരം നടക്കട്ടെ, ഒരു കോമ്പറ്റീഷൻ നടക്കട്ടെ. ആ കോമ്പറ്റീഷനിൽ, ആ മത്സരത്തിൽ ഇവൻ തോറ്റു തുന്നം പാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഈ തക്കിട് പരിപാടികളൊന്നും ഇവിടെ നടക്കുകയില്ല, ഇവൻ ഇവിടുന്ന് ഓടിപ്പോയിക്കോളും. അങ്ങനെ ഇനിയാണ് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ആ രംഗങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. സാഹചര്യങ്ങൾ വരാൻ വജാ സഹറത്തു ഫിറാവൂൻ, ഫിറാവുനിൻ്റെ മാരണക്കാരിങ്ങനെ വരാൻ, ഫിറാവുൻ്റെ സീൽബന്ദികളാണവർ, അവരിങ്ങനെ വന്നിട്ട് ഫിറാവുനിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് പ്രണാമമർപ്പിക്കാൻ, ഫിറാവുൻ ഇങ്ങനെ റുക്കുവും സുജൂദൊക്കെ ചെയ്യാൻ, എന്നിട്ട് ഫിറാവുനോട് ചോദിക്കാണ്, ഇന്നലനാ ലഅജ്റാ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ ഉണ്ടാവൂലേ, ഞങ്ങൾക്ക് പാരിതോഷികങ്ങൾ ഉണ്ടാവില്ലേ? ഫിറാവുന്റെ മറുപടി എന്താണ്? ഘനഗംഭീരമായ സ്വരത്തിൽ ഫിറാവുനിന്റെ മറുപടി, ഖാല നഅം, തീർച്ചയായും സമ്മാനം ഉണ്ടാവും, സമ്മാനം മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാവുക, വഇന്നകും ലമിനൽ മുഖറബീൻ, പിന്നെ നിങ്ങൾ എൻ്റെ സ്വന്തക്കാരായിരിക്കും, മടുപ്പക്കാരായിരിക്കും എന്ന് ഫിറാവുനത പറയാൻ പോരെ. അന്ന് ലോകത്ത് ഏറ്റവും ശക്തനായ സ്വേച്ഛാധിപതി, ഏറ്റവും ശക്തനായ സാമ്രാജ്യത്വ അധികാരി, ആ അധികാരിയുടെ അടുപ്പക്കാരാവുക എന്നതിനേക്കാൾ വലിയ ബഹുമതി ലോകത്ത് വേറൊന്നും കിട്ടാനില്ല. അങ്ങനെ ഈ സാഹിര്യങ്ങൾ വളരെ ആവേശത്തോടെ അത്യുന്മേഷത്തോടെ അവർ മത്സരിക്കാൻ തുടങ്ങാണ്. അവർ വന്നിട്ട് മൂസാ നബിയോട് ചോദിക്കാണ്, മൂസാ നീ തുടങ്ങുന്നോ? അതല്ല, ഞങ്ങൾ തുടങ്ങണോ? ആരാണ് ആരംഭിക്കേണ്ടത്? മൂസാ നബി പറയാണ്, നിങ്ങൾ തുടങ്ങിക്കോളൂ, നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിക്കോളാം. അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും അവർ കൊണ്ടുവന്ന സാമഗ്രികളെല്ലാം താഴേക്കിടാൻ, അതങ്ങനെ ഇഴഞ്ഞു നീന്ന് പാമ്പുകളായും ഈ ഉരകവർഗങ്ങളായും അങ്ങനെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങുന്നു. ഈ സംഗതി കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. അദ്ദേഹം വിചാരിച്ചു, പടച്ചോനെ, ഞാൻ കാണിക്കുന്നത് പോലെയാണല്ലോ ഇവരും കാണിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് പോലെയാണല്ലോ ഇവരും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന വരാൻ, ലാ തഖഫ്, പേടിക്കരുത് മൂസ, ഇതാണ് പ്രവർത്തിക്കേണ്ട സമയം, എൻ്റെ കൽപ്പന പ്രകാരം അങ്ങയുടെ കയ്യിലുള്ള വടി താഴേക്ക് ഇട്ടുകൊള്ളുക എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ വടി അതാ താഴേക്കിടുകയാണ്. താഴേക്കിടുമ്പോൾ മൂസാ നബിയുടെ കണ്ണിലും നോക്കി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണിലും എന്താണ്? ഈ മാരണക്കാർ കാണിച്ചതുപോലെ അവരുടെ പാമ്പുകൾ ഇഴയുന്നത് പോലെ കേവലം ഒരു പാമ്പ് മാത്രമായിട്ട് ഈ വടി അങ്ങോട്ട് മാറാൻ. എന്നാൽ ആ വടി തറയിലേക്ക് സ്പർശിച്ച ആ നിമിഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി മത്സരിക്കാൻ വന്ന സാഹിര്യങ്ങൾ ആ വസ്തുത മനസ്സിലാക്കുകയാണ്. തങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള സിഹറല്ല അത്, തങ്ങൾ കാണിക്കുന്നത് പോലെയുള്ള ഒരു മാരണവിദ്യയല്ല അത്. തങ്ങളുടെ വടികളെയും കയറുകളെയും, വടികളും കയറുകളുമായി തന്നെ തങ്ങൾക്ക് കാണാം. സിഹർ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, മാരണവിദ്യയും കൺകെട്ടി വിദ്യയും എന്താണെന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്കറിയാം. എന്നാൽ മൂസയുടെ വടി തറസ്പർശിച്ചപ്പോൾ അവിടെ കാഴ്ച, ആ കണ്ട കാഴ്ച ഒരിക്കലും മാരണമോ സിഹറോ ഇല്ല എന്നവർക്ക് മനസ്സിലാവാൻ എന്താ പ്രതികരണം ഉണ്ടായത്? ആ പ്രതികരണമാണ് പിന്നീട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരുന്നത്. അല്ലാഹു പറയാൻ, വഉൽഖിയ സഹറതു സാജിദീൻ
ആ സാഹചര്യങ്ങൾ അതാ സുജൂദിലേക്ക് വീഴുകയാണ്, സാഷ്ടാംഗം വീഴുകയാണ്. ആരുടെ മുന്നിൽ? കുറച്ച് മുമ്പ് ചെയ്തതുപോലെ ഫിറഔനിന്റെ മുന്നിലല്ല. അവർ പറയുകയാണ്, ആമന്ന ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബി മൂസ വഹാറൂൻ, ഞങ്ങളുടെ എതിരാളികളായ മൂസയും ഹാറൂനും പറയുന്ന രക്ഷിതാവേതാണോ, ആ മൂസയും ഹാറൂനും പ്രബോധനം ചെയ്യുന്ന രക്ഷിതാവേതാണോ, ആ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണെന്ന് സാഹിര്യങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. കലിതുള്ളിക്കൊണ്ട് ഫിറഔനദാ രംഗത്ത് വരുന്നു. ഫിറഔൻ പറയുകയാണ്, ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമക്റും മക്റതുമൂഹു ഫിൽ മദീന ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ. എന്റെ അനുവാദം കിട്ടുന്നതിന്റെ മുന്നേ നിങ്ങൾ അവരിൽ വിശ്വസിച്ചുവോ? നിങ്ങൾ തീർച്ചയായും, നിങ്ങളും ഇവനും കൂടി ഈ പട്ടണത്തിൽ വെച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണിത്. ഈ നാടിന്റെ യഥാർത്ഥ അവകാശികളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾ മെനഞ്ഞൊരു തന്ത്രമാണിത്. ഫസൗഫ തഅലമൂ, നിങ്ങൾ വിവരമറിയാൻ പോകുകയാണ്. لأقطعن أيديكم وأرجلكم ثم لأصل من خلاف ثم لأصلبنكم أجمعين. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നതാ മുറിച്ചു കളയാൻ പോകുകയാണ്. ഞാനിതാ നിങ്ങളെ കുരിശിൽ തറച്ചുകൊണ്ട് കൊല്ലാൻ പോകുകയാണ്, കൊലപ്പെടുത്താൻ പോകുകയാണ്. പറയുന്നത് ഫിറഔനാണ്, പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ക്രൂരവും കിരാതവുമായ ഇന്നലകളുടെ ചരിത്രമുള്ള രാജാവാണ്, സ്വേച്ഛാധിപതിയാണ്, ഏകാധിപതിയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ആ ഫിറഔനിന്റെ മുന്നിൽ ഈ സാഹചര്യങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. സുബ്ഹാനല്ലാ, തൊട്ട് മുമ്പ് വരെ, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഏതൊരു ഫറോവയുടെ മുന്നിലാണോ വന്ന് നിന്ന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഞങ്ങൾക്കങ്ങയുടെ പാരിതോഷികങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച അതേ സാഹചര്യങ്ങൾ അതാ ആ അതീശത്വ ഭരണാധികാരിയുടെ മുന്നിൽ പറയുകയാണ്. അദ്ദേഹത്തോട് മറുപടി, ആ മനുഷ്യനോട് മറുപടി പറയുന്നു. ഖാലൂ ലന്നു തിറകാലാമാ ജാഅനാ മിനൽ ബൈനാത്ത്, ഞങ്ങൾക്ക് വന്നു കിട്ടി വ്യക്തതയുണ്ടല്ലോ, ഞങ്ങൾക്ക് സമ്മാനം മായി കിട്ടി ഈ ആദർശമുണ്ടല്ലോ, ഞങ്ങളുടെ ഈ തിരിച്ചറിവുണ്ടല്ലോ, ഞങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ചുള്ള ഈ മനസ്സിലാക്കലുണ്ടല്ലോ, ഈ മനസ്സിലാക്കിയതിനേക്കാൾ, ഈ വ്യക്തതയേക്കാൾ നിനക്ക് ഞങ്ങളൊരു സ്ഥാനവും നൽകുന്നില്ല, നിന്നെ ഞങ്ങൾ പരിഗണിക്കുന്നേയില്ല. നിനക്ക് വിധിക്ക്, നിനക്ക് ഞങ്ങളുടെ കൈകാലുകൾ വെട്ടിക്കളയണോ, നീ വെട്ടിക്കളഞ്ഞോ. ഞങ്ങളെ നിനക്ക് കൊല്ലണോ, നീ കൊന്നുകളഞ്ഞോ. നീ തന്നെയാണ് ഇവിടെ വിധിക്കുന്നവൻ, നിന്റെ വാക്ക് തന്നെയാണ് ഇവിടെ പുലരുക, നിന്റെ കൽപ്പന തന്നെയാണ് ഇവിടെ നടപ്പാകുക. എന്നാൽ ഫിറഔൻ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ ദുനിയാവിൽ മാത്രമേ നിന്നെ കൊണ്ട് വിധിക്കാൻ പറ്റുള്ളൂ, ഈ ലോകത്ത് നിന്റെ രാജ്യം നിലനിൽക്കുന്ന കാലത്ത് മാത്രമേ നിന്നെ കൊണ്ട് വിധിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളെ കൊല്ലാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ കൈകാലുകൾ വെറ്റാൻ പറ്റുള്ളൂ. എന്നാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞങ്ങളുടെ രക്ഷിതാവിന്റെ അടുത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ മനുഷ്യരത അവരുടെ കണ്ണുകളും കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, പരിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, അല്ലാഹുവേ ഞങ്ങളിതാ കൊല്ലപ്പെടാൻ പോകുകയാണ്, ഞങ്ങളിതാ അംഗവിച്ഛേദം നടത്തപ്പെടാൻ പോകുകയാണ്, ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഓരോന്നായി മുറിച്ചു മാറ്റപ്പെടുമ്പോ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ തുള്ളികൾ കിരിഞ്ഞിറങ്ങുമ്പോ, രക്തം ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചീറ്റിത്തെറിക്കുമ്പോ, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇഞ്ചിഞ്ചായി ജീവൻ ഇങ്ങനെ വിടവറയാൻ തുടങ്ങുമ്പോ, ഞങ്ങളിലേക്ക് ക്ഷമയ നീ വർഷിപ്പിച്ച് തരണേനാഥ, ഞങ്ങളിലേക്ക് സഹനത്തിന്റെ മഴ നീ വർഷിപ്പിച്ച് തരണേ റബ്ബേ, മുസ്ലിമീൻ, എന്നിട്ട് ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ മരിക്കുമ്പോ നിനക്ക് കീഴ്പ്പെട്ടവരായിക്കൊണ്ട് മുസ്ലിങ്ങളായിക്കൊണ്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേനാഥ, മുസ്ലിങ്ങളായിക്കൊണ്ട് ഞങ്ങൾ നീ മരണപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. കുരിശിൽ തറച്ച് കൊല്ലാൻ പോകുന്ന സമയത്തും കൈകാലുകൾ വെട്ടപ്പെടാൻ പോകുന്ന സമയത്തും ആ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടായ ആ നിർഭയത്തുണ്ടല്ലോ, ആ നിർഭയത്തിലെത്തലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ നിർഭയത്തം ആർക്കാണ് കിട്ടുക?
മതത്തിൽ നിന്ന്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആർക്കാണ് ആ നിർഭയത്വം കിട്ടുക? അല്ലാഹു പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലായിക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. യാതൊരു കൂട്ടർ വിശ്വാസികളാണ്, അവരവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്തിയിട്ടില്ല, അക്രമം കലർത്തിയിട്ടില്ല. അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ. സ്വഹാബത്ത് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, വിശ്വാസത്തിൽ കലരുന്ന ദുൽമെന്താണ്? ഒരാളുടെ സമ്പത്ത് അപഹരിക്കൽ ദുൽമാണ്, ശാരീരികവും മാനസികവുമായി ഒരാളെ ഉപദ്രവിക്കൽ ദുൽമാണ്. എന്നാൽ വിശ്വാസത്തിൽ കലരുന്ന ദുൽമെന്താണ് റസൂലെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശം അത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, പൊന്നുമോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എന്താ അതിന്റെ കാരണം? നിശ്ചയം ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുൽമാണ്, വമ്പിച്ച അക്രമമാണ്. ഇതാണ് ദുൽമ്. ഈ ദുൽമ് കലരാതിരിക്കണം, ഈ ദുൽമില്ലാത്ത വിശ്വാസമുണ്ടാകണം. എങ്കിൽ മൂസാ നബിയിൽ വിശ്വസിച്ച സാഹചര്യങ്ങൾക്ക് ലഭിച്ച നിർഭയത്വം നമുക്ക് ലഭിക്കും. അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച നിർഭയത്വം നമുക്ക് ലഭിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെങ്കടലിന്റെയും ഫിറഔനിന്റെ പടയാളികളുടെയും നടുവിൽ ലഭിച്ച നിർഭയത്വം നമുക്ക് ലഭിക്കും. അതില്ല എങ്കിൽ നിർഭയത്വം മാത്രമല്ല, ദുനിയവിയായ എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിന്റെ 55-ാമത്തെ ആയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ ആയത്തിൽ അല്ലാഹു അതാ മൂന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നു, മൂന്ന് വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ? അല്ലാഹു പറയുന്നു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഇതാ വാഗ്ദാനം നൽകുകയാണ്, വാഗ്ദത്തം നൽകുകയാണ്. വെറുതെയുള്ള വാഗ്ദാനമല്ല, ഒരിക്കലും ലംഘിക്കപ്പെടാത്ത, ഒരിക്കലും മാറ്റപ്പെടാത്ത വാക്കാണ്, വാഗ്ദാനമാണ്. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ? ഒന്നാമത്തേത്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം നൽകാം, ആധിപത്യം നൽകാം. ഏതുപോലെ? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് ആധിപത്യം നൽകിയതുപോലെ ഈ ദുനിയാവിലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യം നൽകാം. പ്രിയപ്പെട്ടവരെ, താർത്താരികളുടെ അക്രമത്തിൽ ബഗ്ദാദ് അടക്കമുള്ള, ബുഖാറയടക്കമുള്ള ഇസ്ലാമിക രാജ്യത്തിലെ, ഇസ്ലാമിക ലോകത്തിലെ സുപ്രധാനപ്പെട്ട പട്ടണങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടിട്ടും ലക്ഷക്കണക്കിന് നിരപരാധികളായ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടും ആയിരക്കണക്കിന് നൂറുകണക്കിന് ലൈബ്രറികൾ കത്തിക്കരിക്കപ്പെട്ടിട്ടും ആ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോയെ ഉയർന്നു പൊങ്ങിയ ഉസ്മാനി ഖിലാഫത്തിനെ കുറിച്ച് ഒട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് അല്ലാഹു അധികാരം തിരിച്ചു നൽകിയതുപോലെ, ആധിപത്യം തിരിച്ചു നൽകിയതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകാം. ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. രണ്ടാമത്തെ വാഗ്ദാനം എന്താണ്? വലയുമക്കിനന്നലഹും ദീനഹുമുല്ലദിർതദാലഹും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ഈ മതത്തിന് പ്രാബല്യവും പ്രാധാന്യവും നൽകാം. ഇന്ന് ഈ മതത്തിന് പ്രാബല്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിന്റെ മറ്റൊരു പേരെന്താണ്? അവഗണനയിൽ നിന്ന് പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ, അരികവൽക്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഉന്നതങ്ങളായ അവസ്ഥയിലേക്ക് ഉത്തുംഗതയിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നാം അത് നൽകാം, പ്രാബല്യവും പ്രാധാന്യവും നൽകാം. രണ്ടാമത്തെ വാഗ്ദാനമാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങൾക്കൊരുപാട് ഭയവിഹ്വലതകളുണ്ട്, പേടിയുണ്ട്, നിങ്ങൾ ഭയക്കുകയാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ പുറത്താക്കപ്പെടുമോ? നിങ്ങളുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുമോ? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യിക്കപ്പെടുമോ? നിങ്ങളുടെ സ്ത്രീജനങ്ങളുടെ മാനത്തിന് വില പറയപ്പെടുമോ? നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താണ്? അവരുടെ അവസ്ഥ എന്താണെന്ന് പലതരത്തിലുള്ള ഭയവിഹ്വലതകളും നിങ്ങളെ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ആ ഭയത്തിന്റെ കാർമേഘം മുഴുവൻ മാറ്റിക്കൊണ്ട് നിർഭയത്വത്തിന്റെ സൂര്യോദയം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ നിർഭയത്വത്തിന്റെ അനന്തമായ ആകാശത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതിന് വേണ്ടത് എന്താണ്? വളരെ ലളിതമായ കാര്യമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കലല്ല, മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ മസിൽ വരിപ്പിക്കലല്ല,
അവരുടെ കായിക ബലം വർദ്ധിപ്പിക്കലല്ല, മറിച്ച് അല്ല പറയുന്നത് എന്താണ്? യഅബുദൂനനീ ലാ യുശ്രികൂന ബീ ഷൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ എന്നെ ആരാധിക്കലാണ്, എന്നെ ഇബാദത്ത് ചെയ്യലാണ്. അതായത് ഈമാനിൽ കലർന്നിരിക്കുന്ന ദുൽമിന ഉച്ചാടനം ചെയ്യലാണ്, ആ ദുൽമിന ഉന്മൂലനം ചെയ്യലാണ്. എന്നിട്ട് ദുൽമില്ലാത്ത കരകളഞ്ഞ ഈമാനിന്റെ അഹ്ലുകാരാവുക എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? വലിയകളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും അമ്പിയാക്കളെയും പിന്തുടരുക, അവരെ ആദരിക്കുക, ആരാധിക്കാതിരിക്കുക, അവരുടെ അഭയസ്ഥാനങ്ങളിൽ നിന്ന്, അവരെ അവലംബിക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ മാത്രം അവലംബിക്കുന്ന ഉന്നതമായ ആദർശത്തിൻ്റെ, ഉന്നതമായ ആശയത്തിൻ്റെ, ഉന്നതമായ വഹ്ദാനിയത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നിങ്ങൾ ചേക്കേറുക. അതാണ് അതിനുള്ള പരിഹാരം പ്രിയപ്പെട്ടവരെ. മുസ്ലിം ഉമ്മത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ശാക്തീകരണ പ്രവർത്തനം എന്താണ്? ഏറ്റവും വലിയ വിമോചന പ്രവർത്തനം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ല, അവർക്ക് വേറെന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ല, മറിച്ച് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നതാണ്. അത് കറകളഞ്ഞതായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് പ്രാബല്യവും പ്രാധാന്യവും അധികാരവും നിർഭയത്വവും ഉണ്ടാവും. ദുനിയവിയായ എല്ലാ പ്രയാസങ്ങളും അവിടെ മാറും. ഈ ദാവത്ത് നമ്മൾ ചെയ്യുക എന്നതാണ്, ഈ പ്രബോധനം ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ശാക്തീകരണ പ്രവർത്തനം. ഇവിടെ എല്ലാ വിഷയങ്ങളും പറയാൻ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. പ്ലാച്ചിമടയെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്താൻ ആളുകളുണ്ട്, അധാർമ്മികതകളെക്കുറിച്ച് സന്ധിയില്ല ആ സമരം നടത്താൻ എല്ലാം ആളുകളുണ്ട്. അതൊക്കെ ആവശ്യമാണ്, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കരകളഞ്ഞ കലിമത്ത് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ, പ്രചരിപ്പിച്ചു കൊടുക്കാൻ മുജാഹിദുകളെ നമ്മളല്ലാതെ ഒരരുല്ല, നമ്മളല്ലാതെ അത് പറയില്ല. നിങ്ങൾ നോക്ക്, എത്ര പ്രോഗ്രാമുകൾ കേരളക്കരയിൽ നടക്കുന്നുണ്ട്, എത്ര പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട്. ആ യോഗങ്ങളിലെല്ലാം നൽകപ്പെടുന്ന ശീർഷകങ്ങളും പ്രമേയങ്ങളും നിങ്ങളും ശ്രദ്ധിച്ചു നോക്ക്. എവിടെയാണ്, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ആരാണ് തൗഹീദ് സംസാരിക്കുന്നത്? ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സംഘടനയുടെ യോഗങ്ങളിലല്ലാതെ, ഇതിൻ്റെ സ്റ്റേജുകളിലല്ലാതെ, ഇതിൻ്റെ വേദികളിലല്ലാതെ പ്രിയപ്പെട്ടവരെ, കരകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയപ്രചാരണത്തിൻ്റെ ശബ്ദം ഒരിക്കലും കേൾക്കുകയില്ല. ഈ വേദികളിലല്ലാതെ മക്കയുടെ മണനാരണ്യത്തിലെ ബിലാലിൻ്റെ അഹദ് അഹദ് എന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സജീവമായ ദഅവ പ്രവർത്തനത്തിൻ്റെ നാളുകളാവണം നമ്മുടെ മുന്നിൽ ഇനി വരുന്ന ദിവസങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അവരെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മറ്റു പല അധാർമികതകളെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. പ്രണയക്കൊലകളുടെ സീസണാണ് ഇപ്പോൾ കേരളത്തിൽ. പ്രണയക്കൊലകൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ക്രൂര ക്രൂരം! പണ്ടൊക്കെ ഒരു പ്രണയം പരാജയപ്പെട്ടാൽ എന്താണ്, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ താടിയൊക്കെ വളർത്തി ഒരു നിരാശകാമുകനായി കവിതയൊക്കെ എഴുതി, ചില ആളുകൾ ഇങ്ങനെ ജിം, കുറച്ച് കാലം മുമ്പ് വരെ, ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പ് വരെ അങ്ങനെയായിരുന്നു നിരാശകാമുകന്മാർ. ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്താണ്, ഇൻക്ക് കിട്ടാത്തത് ആർക്കും കിട്ടണ്ട, പോയി കൊല്ലണേ. എങ്ങനെയാണ് കൊല്ലണത്? ക്രൂരമായി വെട്ടിയും കുത്തിയും അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഇവിടെ ഈ പ്രണയക്കൊലകളുടെ ഉത്തരവാദിത്വം ഒരു വിഭാഗം ആളുകളിലേക്കും നീളും. അതാരാണെന്നറിയോ? വൃത്തികെട്ട ലിബറൽ വാചാടോപങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ലിബറൽ ഭ്രാന്തന്മാരിലേക്ക്. അതൊരു ഭ്രാന്താണ് പ്രിയപ്പെട്ടവരെ. അത് കേരളക്കരയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് എറണാകുളത്ത് വെച്ച് നടന്ന ചുംബന സമരത്തിലൂടെയാണ്. ആണും പെണ്ണും തമ്മിലും, ആണും ആണും തമ്മിലും, പെണ്ണും പെണ്ണും തമ്മിലും ഒരു മറയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ പരസ്പരം ചുംബിച്ച് കെട്ടിപ്പടഞ്ഞു നിൽക്കുന്ന ആ വൃത്തികെട്ട കാഴ്ചകൾക്ക് സാംസ്കാരിക കേരളം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തം അന്ന് തൊട്ട് തുടങ്ങിയതാണ്. എത്രയോ മുമ്പ് പാശ്ചാത്യ രാജ്യത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. അവിടെ 50% ആരാണ് തൻ്റെ പിതാവെന്നറിയാത്ത, തന്തയില്ലാത്ത മക്കളുടെ ഒരു പുതിയ ജനറേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ കേരളത്തിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു കിണഞ്ഞ പരിശ്രമത്തിലാണ് ഇവിടെയുള്ള ലിബറലിസത്തിൻ്റെ ആളുകൾ. ആ ലിബറലിസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മുഖമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? നമ്മുടെ ഇടയിലുള്ള ആളുകൾ എന്നെ മനസ്സിലാക്കിയത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി ആണെന്നാണ്. ഒരിക്കലുമല്ല. ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും രണ്ടും രണ്ടാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇസ്ലാം എതിരല്ലല്ലോ. ലിംഗസമത്വത്തിന് ഇസ്ലാം എതിരല്ല. കാരണം ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് പുരുഷന്മാർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്.
പത്ത് ആൺകുട്ടികൾ ഉണ്ടാവുകയും ആ പത്ത് ആൺകുട്ടികളെ പോറ്റി വളർത്തി അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ സ്വർഗ്ഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുകയും അവരെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് നൽകിയ മഹത്വമാണ്. മാത്രമല്ല ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ ആദ്യമായി പറഞ്ഞത് പെൺകുട്ടികളുടെ വിഷയമാണ്. പല രംഗങ്ങളിലും ഇസ്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യവും പവിത്രതയും പരിപാവനത്വവും നൽകിയിട്ടുണ്ട്. ഒരാണ് അവൻ മഹത്വമുള്ളവനാവുന്നത്, അവൻ നല്ലവനാകുന്നത് ആത്മാർത്ഥമായ അവൻ്റെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റിലൂടെ മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് സ്ത്രീകൾക്ക് നൽകിയ പ്രത്യേകതയും പവിത്രതയുമാണ്. എന്നാൽ അതേസമയം പുരുഷന്മാർക്കും നൽകിയിട്ടുണ്ട്. അരിജാലു ഖവ്വാമൂന അലാ നിസ, സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് കൈകാര്യകർത്തൃത്വ അവകാശമുണ്ട്. വലിരിജാലി അലൈഹിന്ന ദറജ, സ്ത്രീകളെക്കാൾ ഒരു ദറജ പുരുഷന്മാർക്ക് കൂടുതലുണ്ട്. ഇതെല്ലാം മാറ്റിക്കുറുക്കി സ്ത്രീകൾക്കുള്ള സ്ഥാനവും പുരുഷന്മാർക്കുള്ള സ്ഥാനവും രണ്ട് തുലാസിൽ വെച്ച് നോക്കിയാൽ രണ്ടും ഒരുപോലെ തൂങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. സമത്വം ഇസ്ലാം മുന്നോട്ട് വെച്ചത് തന്നെയാണ്. എന്നാൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം ഇസ്ലാം മുന്നോട്ട് വെക്കാത്തൊരു സംഗതിയാണ്. ഒരു മതവും മുന്നോട്ട് വെക്കാത്തൊരു സംഗതിയാണ്. ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി? വളരെ ലളിതമായി പറഞ്ഞാൽ എൽ ജി ബി ടി ക്യൂ രാഷ്ട്രീയമാണത്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, പ്ലസ്, ആ പ്ലസ് എന്ന് പറയുന്നത് അനന്തമായൊരു സാധ്യതയാണ്. അതിൽ എന്തും എഴുതി ചേർക്കാം, എന്തും കടന്നു വരാം. അത്തരത്തിൽ അനന്തമായൊരു സാധ്യതയാണ്. ഇവിടെ ലെസ്ബിയൻ നിങ്ങൾക്ക് അറിയാലോ ഓരോ വാക്കുകളുടെയും അർത്ഥം, അതെടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രസവിക്കുകയാണ്. ഭാര്യ പ്രസവിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും, എടാ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് അൽഹംദുലില്ല. ആ സുഹൃത്ത് എന്നോട് തിരിച്ചു ചോദിക്കും, എന്താ തിരിച്ചു ചോദിക്കുക, എന്താണ് കുട്ടി, എന്താണ് കുട്ടി എന്ന് തിരിച്ചു ചോദിക്കും. ആ ചോദ്യം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ് ജെൻഡർ ന്യൂട്രൽ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഈ ചർച്ച ആദ്യമായി മുന്നോട്ട് വരുന്നത് എപ്പോഴാണ്? ബാലുശ്ശേരി സ്കൂളിൽ ആദ്യമായി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിലവിൽ വന്നപ്പോഴാണ്. അന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ട്വീറ്റ് ചെയ്തത്. എന്താണ്? ഈ കേരളം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെറ്ററോ നോർമാറ്റിവിറ്റി ഇല്ലാതാവണം. എന്താ ഈ ഹെറ്ററോ നോർമാറ്റിവിറ്റി? നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്, ഉമ്മ, ഉപ്പ, മക്കൾ. ഇതാണൊരു കുടുംബം, ഇതൊരു കുടുംബത്തിൻ്റെ ചിത്രമാണ്. എന്നാൽ ഈ ഇതാണ് ഹെറ്ററോ നോർമാറ്റിവിറ്റി. ഇത് മാറിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ആവാം, ഉമ്മയും ഉമ്മയും ആവാം, ഉപ്പയും ഉപ്പയും ആവാം, രണ്ട് സ്ത്രീകൾ ഒരുമിച്ചൊരു കുടുംബമാവാം, രണ്ട് പുരുഷന്മാരൊരുമിച്ചൊരു കുടുംബമാവാം. ഹെറ്ററോ നോർമാറ്റിവിറ്റി ഇല്ലാതാവണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു പ്രകൃതി നിയമം ഇല്ലാതായാൽ മാത്രമേ കേരളക്കരയിൽ പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ദുരന്തം എത്രമാത്രമാണ്. ഇനി ഈ ഏറ്റവും അപകടകരമായ വിഷയം, ഇപ്പോൾ എൽ ജി ബി ടിയിൽ ആ ടി ഉണ്ടല്ലോ, ട്രാൻസ്ജെൻഡർ, ആ ട്രാൻസ്ജെൻഡറാണ് ഈ പറയുന്ന ജെൻഡർ ന്യൂട്രൽ ത്രീയിൽ വളരെ പ്രധാനപ്പെട്ട വില്ലനായി വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ, ആൺകുട്ടി ജനിക്കുമ്പോൾ അവനാണോ പെണ്ണോ അല്ല, അവൻ ഒരു മനുഷ്യൻ. ഇനി ഒരു 21-ഓ 25-ഓ വയസ്സാവുമ്പോൾ അവനോ അവൾക്കോ തോന്നും, ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ് എന്ന്. അപ്പോഴാണ് അവൻ ആണോ പെണ്ണോ ആയി മാറുന്നത് എന്നാണ്. അതായത് 25 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് തോന്നാണ് ഞാൻ പെണ്ണാണെന്ന്. അപ്പോൾ അവനെന്താണ്? പെണ്ണാണ്. ഒരാൺകുട്ടി പെൺകുട്ടിക്ക് തോന്നാണ് ഞാൻ ആണാണെന്ന്. അപ്പോൾ ഓൻ ആണാണ്. ഈ ഒരു അവസ്ഥയെ, ഇതിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുക, ഈ ഒരു അവസ്ഥയെ ഒരു 10 കൊല്ലം മുമ്പ് വരെ സൈക്കോളജിക്കൽ ഡിസോർഡറിലാണ് എണ്ണിയിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരനായ 25 വയസ്സുള്ള പയ്യൻ വന്നിട്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൻ എന്താ വിളിക്കുക? ഭ്രാന്തൻ എന്ന് പറയും. നീ പെണ്ണല്ല, നീ ഭ്രാന്തനാണെന്നാണ് അവനോട് പറയുക. അതന്നെയായിരുന്നു മെഡിക്കൽ സയൻസും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്താ പറയുന്നത്? അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ല, അതൊരു ബയോളജിക്കൽ ഡിസോർഡറാണെന്നാണ്. അതൊരു ബയോളജി, അതിൻ്റെ അർത്ഥം ഓനെ ചികിത്സിക്കേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിലല്ല, മറിച്ച് അവന് നൽകേണ്ടത് ജെൻഡർ റീഅറേഞ്ച്മെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. അവൻ്റെ ശരീരം മുഴുവൻ വെട്ടിമുറിച്ച് മാറ്റി അവനൊരു പെണ്ണാക്കി മാറ്റുക എന്നതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ജെൻഡർ ന്യൂട്രാലിറ്റി. ഈ സിദ്ധാന്തങ്ങളും ഇത്തരത്തിലുള്ള പൊള്ള ആശയങ്ങളും സമൂഹത്തിനിടയിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ കുട്ടികൾ വികലരാവുന്നു. ആ വൈകല്യം അവസാനം കലാശിക്കുക ഇത്തരത്തിലുള്ള പ്രണയ നൈരാശ കൊലകളിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നാടിൻ്റെ
ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ലഹരി എന്ന് പറയുന്നത്. എത്ര കൊലകളാണ് അത് കാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ 19 വയസ്സുള്ള കുട്ടികൾ സ്വന്തം കൂടപ്പിറപ്പിനെ കുത്തിക്കൊല്ലാൻ, സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊന്നുകളയാൻ. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകം ഒരു വെള്ളം കുടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ചർച്ചയാണ്. അവസാനം അടുക്കളയിലേക്ക് പോയി കത്തിയെടുത്ത് കൊണ്ടുവന്നു, മാതാവിനെ തുരുതുരാ വെട്ടാണ്. വെട്ടിയിട്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ മാരകവും ആഴമുള്ളതുമായ മുറിവുകൾ പ്രത്യക്ഷപ്പെട്ട്, ആ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകി. എന്നിട്ട് ആ ഭാര്യയുടെ നിലവിളി കേട്ട് സഹായത്തിന് വേണ്ടി അയൽപക്കക്കാരെ വിളിച്ച പിതാവിനെ കൊല്ലാൻ വേണ്ടി ഇവൻ പോകുമ്പോൾ ആ ഉമ്മയുടെ രക്തത്തിൽ വഴുതിയിട്ട് അങ്ങോട്ട് വീഴാണ്. എന്നിട്ട് രണ്ടുപേരെയും കത്തിയെടുത്ത് വെട്ടിക്കൊന്നിട്ട് വീടിൻ്റെ പിറകിലുള്ള കീടനാശിനി എടുത്തുകൊണ്ടുവന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും മുറിവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. ലഹരി കടിമയാണ്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നതാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ പിന്നെ മാഹിയിലൊക്കെ എത്തിയാൽ അവിടെ പട്ടികൾ പോലും കിടക്കാനിറക്കുന്ന, മൃഗങ്ങൾ പോലും പോകാൻ മടിക്കുന്ന അതീവ ദുർഗന്ധം വമിക്കുന്ന ഓവുചാലുകളിൽ മുഖമമർത്തിക്കൊണ്ട് ആ ഓവുചാലുകളുടെ ദുർഗന്ധം പോലും മേശാത്ത തരത്തിൽ അവിടെ കിടന്നുറങ്ങുന്ന, ശരീരത്തിന് മുകളിലൂടെ ആ മാലിന്യങ്ങൾ ഒഴുകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പട്ടികളുടെ കൂടെ കിടന്നുറങ്ങുന്ന, മൃഗങ്ങളുടെ വൃത്തി പോലും ഇല്ലാത്ത, ആളുകളുടെ മുന്നിൽ കോമാളികളായി മാറുന്ന മനുഷ്യജന്മങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അത് ഈ മദ്യത്തിൻ്റെ, ഈ ലഹരിയുടെ ഒരു ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടൊരു കഥ പറയാറുണ്ട്. പണ്ടൊരു നാട്ടിൽ ഒരു സാത്വികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ. ആ മനുഷ്യനെ ആ നാട്ടിലുള്ള വേശ്യയായ ഒരു പെണ്ണ് ആഗ്രഹിക്കാൻ, അങ്ങനെ ഒരു ദിവസം ചില നുണകളൊക്കെ പറഞ്ഞിട്ട് ആ സാത്വികനായ മനുഷ്യനെ തൻ്റെ വീട്ടിലേക്ക് ആ വേശ്യയായ പെണ്ണ് വിളിച്ചു വരുത്താണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, 3 ചാൻസ് നിങ്ങൾക്ക് തരാം. ഒന്നുകിൽ നിങ്ങൾ എന്നെ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെറിയ കുട്ടിയെ കൊന്നുകളയുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ മദ്യം കഴിക്കുക. ഈ 3 ഏതെങ്കിലും ഒരു തിന്മ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തും. പ്രിയപ്പെട്ടവരെ, അയാൾ കുട്ടിയെ കൊല്ലണോ? അതെന്തായാലും പറ്റൂല, വലിയ പാപമാണ്. വ്യഭിചാരവും അയാൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അതും അയാൾ ചെയ്തില്ല. അവസാനം അയാൾ ആ മദ്യം എടുത്ത് കുടിക്കുകയാണ്. വീണ്ടും അയാൾ കുറച്ചുകൂടി തരാൻ പറയുന്നു, കുറച്ചുകൂടി കുടിക്കുന്നു. അങ്ങനെ ഉന്മത്തനായിക്കൊണ്ട് അയാൾ ആ പെണ്ണിനെ വ്യഭിചരിക്കുകയും ആ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ്. ഇതൊരു കഥയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുക. സകല തിന്മകളുടെയും മാതാവാണ് ലഹരി എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ എണ്ണമറ്റ ജീർണതകളുടെ കഥകളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആ ജീർണതകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി ദാവത്തിൻ്റെ മാർഗത്തിലേക്ക്, പ്രബോധനത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. എന്തിന് നാം ദാവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം? ആരുടെയെങ്കിലും അഭിനന്ദനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയല്ല, എവിടെയെങ്കിലും വെച്ച് ഹർഷാരവങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നതിന് വേണ്ടിയല്ല, ആരുടെയെങ്കിലും അംഗീകാരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, റബ്ബിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിർഭയത്വം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി മാറുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സിൽമിൻ്റെ അവതരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, സമാധാനത്തിൻ്റെ അവതരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون നിശ്ചയം അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്തുകൂടി നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരതാ മരിക്കാൻ കിടക്കുന്ന സമയം തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ അവതരണം ഉണ്ടാകുകയാണ്. അവരതാ പറയുകയാണ്, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം സ്വാഭാവികമായി
ഭയങ്കരമായി ഭയപ്പെട്ടു പോകും. ഇന്ന് വരെ കാണാത്ത കാഴ്ചകളാണ് കാണുന്നത്, ഇന്ന് വരെ കേൾക്കാത്ത കേൾവികളാണ് കേൾക്കുന്നത്, ഇന്ന് വരെ അനുഭവിക്കാത്ത അനുഭവങ്ങൾക്കാണ് വിധേയമാകുന്നത്. സ്വാഭാവികമായി മാനുഷികമായ ഭയം ഉടലെടുത്തേക്കാം. ആ സമയം ആ മലക്കുകളെ അയാളോട് പറയുകയാണ്, അല്ലാത്ത ഖാഫു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായി മനസ്സിൽ ദുഃഖമുണ്ടാകാം. വിട പറയാൻ പോകുകയാണ് നാളിത്രയും ജീവിച്ച വീടിനോട്, സമുദായത്തോട്, സമൂഹത്തോട്, കുടുംബത്തോട്. ഇനി അങ്ങോട്ട് ഭാര്യയെ കാണാൻ കഴിയില്ല, മക്കളെ കാണാൻ കഴിയില്ല, കുടുംബക്കാരെ കാണാൻ കഴിയില്ല, ഏകാന്തവാസമാണ്. സ്വാഭാവികമായ ഒരു വേർപാടിന്റെ വിരഹ ദുഃഖം അവരുടെ മനസ്സിൽ തോന്നിയേക്കാം. ആ സമയം ആ മലക്കുകൾ പറയുകയാണ്, വലാ തഹ്സനു നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്നത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ അവർക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ജീവിതത്തിൽ അഭിരമിക്കാതിരിക്കുക, അതിൽ മയങ്ങിപ്പോകാതിരിക്കുക. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കേവലം കളിവിനോദങ്ങളും അലങ്കാരങ്ങളും പരസ്പരമുള്ള പെരുമനടിക്കലുകളും പരസ്പരമുള്ള ദുരഭിമാനവും മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദുനിയാവിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മൾ ഒരുപാട് കരുതൽ നൽകുന്ന, നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ. ഒരു കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ, ബി പി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ, ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ 100,000 ഡോക്ടറുടെ അടുത്തേക്ക് നമ്മളോടും, 100,000 ചെക്കപ്പുകൾ നമ്മൾ നടത്തും, എന്ത് ചികിത്സ വേണമെങ്കിലും നമ്മൾ നടത്തും, ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും നമ്മൾ പോയി കിടക്കുമെന്നാൽ, ഈ ശരീരം നിശ്ചിതമാണ് പ്രിയപ്പെട്ടവരെ, ഈ ശരീരം നശ്വരമാണ് പ്രിയപ്പെട്ടവരെ, ആത്മാവാണ് എന്നെന്നുമായി നമ്മോടൊപ്പം ഉണ്ടാകുക എന്ന തിരിച്ചറിവുണ്ടാകണം നമുക്ക്. നാം മരിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂർ പിന്നിടുമ്പോൾ, ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ, നമ്മുടെ ശരീരത്തിലുള്ള ആന്തരികാവയവങ്ങൾ ജീർണിക്കാൻ തുടങ്ങുകയാണ്. ഏതൊരാമാശയത്തിന് വേണ്ടിയാണോ നമ്മൾ പണിപ്പെട്ടത്, ഏതൊരു വയറിന് വേണ്ടിയാണോ നമ്മൾ പണിയെടുത്തത്, ആ വയറിൻ്റെ അകത്തുള്ള ആമാശയങ്ങൾ, ആ കുടലും വൻകുടലും ചെറുകുടലും എല്ലാം ജീർണിക്കാൻ തുടങ്ങുകയാണ്. മനുഷ്യൻ്റെ ഗുഹ്യാവയവങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ ജീർണിക്കാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യൻ്റെ ശരീരമറ്റത്ത് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, 3 ദിവസം കഴിഞ്ഞാൽ, ആ ശരീരത്തിനകത്ത് നിന്ന്, മൂക്കിൽ നിന്നും വായിൽ നിന്നും അതാ കറുകറുത്ത നുരകൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. 8 ദിവസം കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ നിറം മാറാൻ തുടങ്ങുകയാണ്. കറുപ്പ് നിറമാകുന്നു, പച്ച നിറത്തിലേക്ക് മാറുന്നു, ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നു, തൊലികളെല്ലാം ശരീരത്തിൽ നിന്ന് ഇളകി മാറാൻ തുടങ്ങുകയാണ്, അവിടെ അവിടായി വിണ്ട് കീറാൻ തുടങ്ങുകയാണ്. ശരീരത്തിനകത്ത് നിന്ന് അതീവ ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങൾ അതാ പുറത്തു വരാൻ തുടങ്ങുന്നു. ആഴ്ചകൾ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ നഖങ്ങളും മുടികളും നമ്മുടെ പല്ലുകളും എല്ലാം കൊഴിഞ്ഞു പോകുകയാണ്. ഒരൊന്നൊന്നര 2 മാസം കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ അസ്ഥികൂടം മാത്രം, അസ്ഥിപഞ്ജരം മാത്രം അവിടെ ബാക്കിയാവുകയാണ്. 1 വർഷമോ 2 വർഷമോ 5 വർഷമോ കഴിഞ്ഞാൽ ആ അസ്ഥിപഞ്ജരം പോലും അവിടെ ഇല്ലാത്ത രീതിയിലേക്ക് അവൻ മണ്ണിനോട് ചേരുന്നതാണ്. പള്ളിക്കാട്ടിൽ കബറ് കുഴിക്കുന്നതിൻ്റെ മുന്നേ വലിയൊരു കമ്പിപ്പാരയുമായി ആളുകൾ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കമ്പി അതാ ഇരുമ്പതാ മണ്ണിലേക്ക് താഴ്ത്തി നോക്കുകയാണ്. അത് താഴ്ത്തി നോക്കുന്നത് എന്തിനാണെന്നറിയോ? ആ ഇരുമ്പ്, ആ പാര അത് മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ പാര മുഴുവനായി താഴ്ന്നിട്ടുണ്ടെങ്കിൽ മൂടുകല്ലുകൾ ദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂടുകല്ലുകൾ ദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ അസ്ഥിപഞ്ജരങ്ങളും മണ്ണിനോട് ചേർന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ദുനിയാവിൽ നമ്മളെന്നൊരാൾ ജീവിച്ചിരുന്നോ എന്നൊരടയാളം പോലുമില്ലാതെ, നമ്മളെക്കുറിച്ചുള്ള യാതൊരടയാളങ്ങളും ഇല്ലാത്ത വിധം ഈ ദുനിയാവിൽ നിന്ന് 6 അടി മണ്ണിൻ്റെ അവകാശം പോലും ലഭിക്കാതെ നമ്മൾ അപ്രത്യക്ഷരായി പോകുമെന്ന് വളരെ ആ വസ്തുത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അല്ല പറഞ്ഞതും അതാണ്, നിങ്ങളിതാ പെരുമനടിക്കലിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. ആ പെരുമനടിക്കാനുള്ള അഭിമാനം വളർത്താനുള്ള വകകൾ സമ്പാദിക്കുന്നതിലുള്ള നെട്ടോട്ടത്തിലാണ് നിങ്ങൾ, നിങ്ങൾ അതിനുള്ള പരക്കം പാച്ചിലാണ്. എന്നാൽ ആ പരക്കം പാച്ചിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അതാ നിങ്ങളുടെ ജീവൻ ശരീരത്തിൽ നിന്ന് വിടപറഞ്ഞു പോകുകയാണ്. നിങ്ങളതാ കബറിടങ്ങൾ സന്ദർശിക്കുകയാണ്, 6 അടി മണ്ണിലേക്ക് നിങ്ങൾ മറമാടപ്പെടുകയാണ്. നിങ്ങൾ
മറമാടപ്പെടുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ് കുഴിച്ചു മൂടപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമ്മെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും കാലക്രമേണ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് ഇല്ലാതെയായി പോകുമെന്നതാണ് വസ്തുത. അവിടെ നിന്നങ്ങോട്ട് നമുക്ക് ബാക്കിയായി കിട്ടുക നമ്മുടെ അമലുകൾ മാത്രമാണ്, നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്, നമ്മുടെ പ്രതീകങ്ങളായി, നമ്മുടെ പ്രതിരൂപങ്ങളായി ഈ ദുനിയാവിൽ നാം ബാക്കി നിർത്തിപ്പോയ സ്വാലിഹീങ്ങളായ സന്താനങ്ങളുടെ അള്ളാഹുവിനോടുള്ള തേട്ടങ്ങൾ മാത്രമാണ്. ആ സന്താനങ്ങൾ ഈ ദുനിയാവിന് മുകളിൽ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച് നടക്കുകയാണെങ്കിൽ അവരുടെ ദുആ നമുക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന ഓരോ ദുഷ്കർമ്മങ്ങൾക്കും പ്രിയപ്പെട്ടവരെ നാട്ടുകാരും മനുഷ്യരും ഖബറിൽ കിടക്കുന്ന നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, അസ്ഥിപഞ്ജരങ്ങളായി നമ്മളങ്ങനെ മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കൊരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുമ്പോഴാണ്. സൂറത്തു യാസീനിൽ നമുക്ക് കാണാം, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. രണ്ടാമത്തെ തവണ സൂറിലൂതുന്ന സമയം അതാ മണ്ണായി മാറിയ മനുഷ്യരടങ്ങുന്ന, മൃഗങ്ങളടങ്ങുന്ന പക്ഷികളും പറവകളും പൂമ്പാറ്റകളും എല്ലാം അതാ അവരുടെ കബറിടങ്ങളിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ് വരുമെന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരികയാണ്. എന്നിട്ട് അവരെവിടേക്കാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ വിചാരണയുടെ സ്ഥലത്തേക്കാണ്, വിചാരണയുടെ മൈതാനിയിലേക്കാണ്. മനുഷ്യ ജീവിത ഘട്ടങ്ങളിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അവൻ അജ്ഞാതമായിരുന്ന കാലമുണ്ട്, അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്തുള്ള കാലഘട്ടമുണ്ട്, അവൻ ഈ ദുനിയാവിൽ ജീവിച്ച കാലഘട്ടമുണ്ട്, അവൻ്റെ കബറിൻ്റെ അകത്തളങ്ങളിൽ അവൻ കഴിഞ്ഞുകൂടിയ കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മഹ്ശറ മൈതാനിയിലാണ്. മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബലാ ആണ്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണതെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ യഥാ അള്ളാഹുവിൻ്റെ വിചാരണക്ക് മുന്നിൽ സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാൻ മാത്രം അറിയുന്ന, സ്വന്തം ഭാഗങ്ങളെ ന്യായീകരിച്ച് നല്ല ശീലമുള്ള, നല്ല തഴക്കവും പഴക്കവും നല്ല പരിചയവുമുള്ള നമ്മുടെ നാവുകൾക്ക് പടച്ചവനതാ ശീല വെക്കുകയാണ്. ഞങ്ങളുടെ കൈകളതാ, നമ്മുടെ കൈകളതാ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്, ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിലതാ കൈകൾ സംസാരിക്കുകയാണ്. വതശ്ഹദു അർജുലുഹും, ആ കൈകളുടെ ഏറ്റുപറച്ചിലിന് കാലുകളതാ സാക്ഷ്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹശറിൻ്റെ മൈതാനിയിൽ മനുഷ്യനെ നേരിടേണ്ടി വരുന്ന സുപ്രധാനമായ മൂന്ന് പരീക്ഷണങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് അവൻ്റെ കിതാബ് നൽകപ്പെടുക എന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ശകുനം നാം കാണുക. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ. ഓരോ മനുഷ്യന്റെയും ദുഷ്ശകുനത്തെ അവന്റെ കഴുത്തിന്റെ ചുറ്റിലും ഞാൻ അണിയിച്ചിരിക്കുകയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൈ യൽഖാഹു മൻശൂറാ. തുറന്നു വെക്കപ്പെട്ട കിതാബായിക്കൊണ്ട് ആ ശകുനത്തെ അവൻ്റെ മുന്നിലേക്ക് അന്ത്യനാളിൽ ഞാൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, ഇഖ്റ കിതാബക, നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, ഇന്നേ ദിവസം നിന്നെ വിചാരണ നടത്താൻ ഒരു ന്യായാധിപന്റെ ആവശ്യമില്ല, നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, നിന്റെ കേസ് ഫയലുകൾ സൂക്ഷിക്കാൻ ഒരു കോർട്ടിന്റെ കോടതിയുടെ ആവശ്യമില്ല, നിനക്ക് എല്ലാം വളരെ കൃത്യമായി കിതാബ് പറഞ്ഞു തരും, നിന്നെ വിചാരണ ചെയ്യാൻ നീ മാത്രം മതിയായവനാണെന്ന് പടച്ചറബ് പറയുമ്പോൾ ഈ ആയത്തല്ലാന്റെ റസൂലിന്റെ സ്വഹാബത്തിന് ഓതി കൊടുക്കുമ്പോൾ അവർക്ക് സ്പൈ ക്യാമറകളെ കുറിച്ചറിയില്ല, മൈക്രോ ചിപ്പുകളെ കുറിച്ചറിയില്ല, CCTV ക്യാമറകളെ കുറിച്ചറിയില്ല. ഗൾഫ് നാടുകളിൽ നിന്ന് ജീവിച്ച ആളുകൾക്കറിയാം, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ വടിക്കാൻ പോയാൽ, ഇക്കാമ പുതുക്കാൻ പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യലായ ആവശ്യങ്ങൾക്ക് പോയാൽ അത് ആ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് അവർ
അവരെ പറയുകയാണ്, ഇന്ന തീയതിയിൽ, ഇന്ന ദിവസത്ത്, ഇന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ, ഇന്ന ട്രാഫിക് നിയമം നിങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, ഇന്ന സിഗ്നൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനുള്ള പെനാൽറ്റി അടക്കാതെ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഇക്കാമ പുതുക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി ആ സിസ്റ്റം അവർക്ക് പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കതിനെക്കുറിച്ചറിയാം. എൻ്റെ ഓരോ കർമ്മങ്ങളും മനുഷ്യന് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ എൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചെന്നെ ബോധ്യപ്പെടുത്താൻ മനുഷ്യന് സാധിക്കുമെങ്കിൽ ആ മനുഷ്യൻ്റെ അതിനൂതനമായ തലച്ചോറിൻ്റെ സംവിധായകനായ അള്ളാഹുവിന് എന്തുകൊണ്ട് സാധിക്കില്ല? പടച്ചിറബ് ഹശ്റിൻ്റെ മൈതാനിയിൽ നമ്മൾ മറന്നിട്ടുണ്ടാകും, നമ്മൾക്കൊരു ഓർമ്മയും ഉണ്ടാവുകയില്ലെന്നാൽ ആ കിതാബത നമുക്ക് പറഞ്ഞു തരികയാണ്, ഇന്ന തീയതിയിൽ, ഇന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന നിമിഷത്തിൽ ആരോരും കാണാതെ ഇന്ന ഇന്ന തെറ്റുകൾ നീ വലുതുമായ കാര്യങ്ങളും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ റബ്ബേ എന്ന് ഓരോ കുറ്റവാളിയും അന്താളിച്ചു പോകുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു നല്ല മനുഷ്യൻ, വലത് കൈയിലേക്ക് ആ ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യൻ ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കുകയാണ്, അതിൽ പാപങ്ങളുണ്ട്, അതിൽ തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ടെന്നാൽ ആ പാപങ്ങൾക്ക് താഴെയതാ അള്ളാഹുവിൻ്റെ പശ്ചാത്താപം എഴുതിയിരിക്കുകയാണ്. അവൻ്റെ തൗബയുമുണ്ട്, അവൻ്റെ പശ്ചാത്താപമുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ഇതിങ്ങനെ വായിക്കുമ്പോൾ ആ മനുഷ്യൻ ഇതാ പറയുകയാണ് തൻ്റെ ചുറ്റിലുമുള്ള ആളുകളോട്, ഇതാ എന്റെ ഗ്രന്ഥം, നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, എന്റെ വിജയത്തിന്റെ തുടക്കം കുറിക്കുന്ന, എന്റെ ഭാഗ്യത്തിലേക്കുള്ള പാന്താവ് വെട്ടിത്തെളിച്ചു തരുന്ന എന്റെ ഈ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഈ ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്നൊരു ബോധം എനിക്കുണ്ടായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. സംതൃപ്തമായ ജീവിതത്തിലേക്ക് അവനതാ മടക്കപ്പെടുകയാണ്. ഉന്നതമായ സ്വർഗത്തിന്റെ തോപ്പുകളിലേക്ക് അവനതാ മടങ്ങിപ്പോകുകയാണ്. എന്നാൽ ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യനതാ പറയുകയാണ്, ഈ ഗ്രന്ഥം, ഈ നാശത്തിന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതിങ്ങനെ വന്നു ഭവിക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ, എൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ആ മഹ്ശറയുടെ മൈതാനിയിലേക്ക് ഭീകരമായ നരകം കൊണ്ടുവരപ്പെടുമെന്നാണ്. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ ആകാശത്തേക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭീകരമായ രോദനങ്ങൾ, ഭീകരമായ അലർച്ചയോടെ പേടിപ്പെടുത്തുന്ന നരകം അങ്ങനെ കൊണ്ടുവരപ്പെടുമ്പോ കുറ്റവാളിയത ആ നരകത്തിനെ കാണുകയാണ്. അവൻ ആഗ്രഹിച്ചു പോകുകയാണ്. എന്റെ മകനെ പകരം തരാം, എന്റെ സഹോദരനെ പകരം തരാം, എന്റെ ഭാര്യയെ പകരം തരാം, എന്റെ കുടുംബത്തെ പകരം തരാം, വമം ഫില്ലർദി ജമീഅ എന്ന് വേണ്ട ഭൂമിയിൽ ജീവിച്ചു മരിച്ചു പോയ സകല ആളുകളെയും പകരമെടുത്തുകൊണ്ട് റബ്ബേ, ഫുമ്മയുൻജി എന്നെ മാത്രം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നാദാ കല്ലാ ഇന്നഹാ ലദാ നസാഅത്തൽ ലിശ്ശവാ തദുഊ മൻ നജ്ബറ വതവല്ലാ വജമഅ ഫഔആ. നരകത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. തലയോട്ടികൾ ഉരുക്കിക്കളയുന്ന ഭീകരമായ നരകം പിന്തിരിഞ്ഞു പോയ സകല സംശയാലുക്കളെയും മാടി വിളിക്കുന്നതാണ്. രക്ഷപ്പെടാനാവാത്ത വിധം അവരതാ നരകത്തിലേക്ക് ആപതിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഭീകരവും ഭയാനകവും ബീഭത്സവുമാണ് ആ ദിവസം. ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ വിചാരണയിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടാൻ, ഫസൗഫ യുഹാസബു ഹിസാബൈ യസീറാ, എളുപ്പമുള്ള വിചാരണ മാത്രം ചെയ്തുകൊണ്ട്, ആ വിചാരണ മാത്രം ചെയ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ, വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, സന്തോഷത്തോടെ ആ സ്വർഗീയ ലോകത്ത് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാൻ. അതിനു വേണ്ടിയാണ് ദഅവത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ സജീവമാകേണ്ടത്, നമ്മുടെ വിയർപ്പുകൾ ഒഴിക്കേണ്ടത്. ഫല്യതനാഫസിൽ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, കിടമത്സരം
അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കുക. എളുപ്പം അവസാനിക്കുന്നതാണ് ഈ ദുനിയാവ് എന്ന് തിരിച്ചറിയുക. നമ്മളൊക്കെ 9-ാം ക്ലാസ്സിലെ കവിത പഠിച്ചതുപോലെ, ഹാ പുഷ്പമേ, അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്ക് ഏന്നീ ശ്രീ ഭൂവില സ്ഥിരമസംശയം, ആ ഭൂതി എങ്ങു പുനരെങ്ങു നിന്റെ ഈ കിടപ്പി തോർത്താൽ. നല്ല അർത്ഥതലങ്ങളുള്ളൊരു കുമാരനാശാൻ്റെ കവിതയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പൂവിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇതളുകൾ മണ്ണിനോട് ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വീണ് കിടക്കുന്ന പൂവിൻ്റെ ചുറ്റിലും കറുത്ത ഒരു വണ്ടി ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്, ഇങ്ങനെ പറക്കുന്നുണ്ട്. ആ സമയം കുമാരനാശാൻ പാടാണ്, ഹാ പുഷ്പമേ അല്ലയോ പൂവേ, അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്ന ഇതൊരു രാജ്ഞി കണക്കയെ നീ, ഉന്നതങ്ങളിൽ നയനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഹൃദയത്തിന് കുളിര് പകർന്നുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപവും പര്യായവുമായി നീ വിഹരിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ശ്രീ ഭൂവിൽ അസ്ഥിരമ സംശയം, ആ ഭൂതി എങ്ങു പുനരെങ്ങു നിന്റെ ഈ കിടപ്പി തോർത്താൽ. ഈ ഭൂമിയിൽ ഐശ്വര്യമെന്നത് ക്ഷണികമാണെന്ന് നിന്റെ ഈ കിടപ്പ് കണ്ടാൽ മനസ്സിലാവും. അന്ന് നീ പൂവായി ഇതളുകൾ വിരിച്ച് സുന്ദരമായി നിലനിന്നപ്പോൾ നിന്റെ അടുത്ത് വന്നിരുന്നത് എത്ര പൂമ്പാറ്റകളാണ്, എത്ര ചിത്രശലഭങ്ങളാണ്. ഇന്നവരാരും നിന്റെ അടുത്ത് വരുന്നില്ലല്ലോ, അവരാരും നിന്നെ സന്ദർശിക്കുന്നില്ലല്ലോ, അവർക്ക് ആർക്കും നിന്നെ വേണ്ടല്ലോ. പിന്നെ ഇന്ന് നിന്റെ കൂടെയുള്ളത് നിനക്ക് വേണ്ടാതിരുന്ന, നീ പരിഗണിക്കാതിരുന്ന, നീ എന്നെന്നും അവഗണിച്ചിരുന്ന സൗന്ദര്യമില്ലാത്ത ആ കറുത്ത വണ്ട് മാത്രമാണല്ലോ പൂവേ ഇന്ന് നിന്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ഈ പൂവിൻ്റെ അവസ്ഥയിലേക്ക് മാറും. സുന്ദരമായ ഈ ശരീരം അതീവ വൈകൃതത്തിലേക്ക് മാറും. അത്തറുപൂശി നടക്കുന്ന നമ്മുടെ ഈ ശരീരം അതീവ ദുർഗന്ധത്തിലേക്ക് മാറും. അവിടെ നമ്മൾ ഇന്ന് നമ്മുടേതായി കൊണ്ട് നടക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒന്നും നമ്മോടൊപ്പം ഉണ്ടാവില്ല, ആരും നമ്മോടൊപ്പം ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ഇന്ന് മടി കാണിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ അമലുകൾ കേട്ടാൽ നമുക്ക് ഉറക്കം വരുന്ന ദീനിയായ വിഷയങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതുമാത്രമാണ് കരിവണ്ടിനെ, കരിവണ്ട് പൂവിൻ്റെ അടുത്ത് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന പൂവിൻ്റെ അടുത്ത് കരിവണ്ട് പോകുന്നത് പോലെ ഖബറിലേക്ക് സമാധിയായിക്കൊണ്ടിരിക്കുന്ന, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിന് രക്ഷയും തണുപ്പും സമാധാനവും നൽകാൻ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ബാക്കിയാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നിർത്തുക ദുരയും ആർത്തിയും അത്യാഗ്രഹവും മൂത്തുള്ള ഈ ഓട്ടം നിർത്തുക. ദുനിയാവൊക്കെ ഒഴിവാക്കിയിട്ട് സന്യാസത്തിന് പോകണമെന്നല്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവ് വേണം, കപ്പൽ ഓടണമെങ്കിൽ വെള്ളം ഉണ്ടാവണം അല്ലേ? പക്ഷെ അതേ വെള്ളം കപ്പലിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്താ സ്ഥിതി? കപ്പൽ മുങ്ങിപ്പോവും. ജീവിക്കണമെങ്കിൽ ദുനിയാവ് ആവശ്യമാണ്. കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, വിദ്യാഭ്യാസം നേടണം, ഏർപ്പാടുകൾ ഉണ്ടാവണം. എന്നാൽ ഈ സംഗതികൾ നമ്മുടെ തലച്ചോറിനെ കീഴടക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ തുടങ്ങിയാൽ, ആ ദുനിയാവിൽ മുങ്ങി നമ്മൾ നശിച്ചു പോവും. ഭൗതിക പ്രമത്തതയിൽ മുങ്ങി നമ്മൾ നശിച്ചു പോവും. ഇന്ന് ഈ ഉമ്മത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിദാരുണമായ ദുരന്തവും അതാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നിർഭയത്വത്തിൻ്റെ അഹലുകാരായി, എല്ലാ അധാർമികതകളിൽ നിന്നും യഥാർത്ഥ നിർഭയത്വം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന നല്ല മനുഷ്യരായി, നല്ല സ്ത്രീയും പുരുഷനുമായി ജീവിക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ. റബ്ബേ, നിൻ്റെ ഏറ്റവും വലിയ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും എന്നെന്നും ഞങ്ങളെ നീ ചേർത്ത് പിടിക്കുകയും ചെയ്യണേ നാഥ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. هذا والله اعلم. واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمه الله.